Oh Oh गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः समस्तजनकल्याणी निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं सद्गुरुं ब्रह्मविद्वरम्

ശ്രീരാമചന്ദ്രസ്വാമി കി ജയ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മളെ ബാലകാന്ഡം ഒന്ന് കണ്ടു ദശരഥനം മൂന്ന് പത്നിമാരും വളരെ കാലം ഏർ പുത്രന്മാരില്ലാതെ ദുഃഖിതരായി ഗുരു നിർദ്ദേശം അനുസരിച്ച് പുത്രകാമിഷ്ടിയാഗം ശാസ്ത്രീയ ശാസ്ത്രീയമായ ശാസ്ത്ര അടിസ്ഥാനത്തിൽ ശാസ്ത്രരീത്യ നടത്തിയതിന്റെ ഫലമായിട്ട് ദിവ്യന്മാരായ പുത്രന്മാരുണ്ടായി പിന്നെ അവരുടെ ബാലലീലകളും വിശ്വാമിത്രാദികള് വിശ്വാമിത്രന്റെ കൂടെ വനയാത്രക്ക് പോകുന്നതും അങ്ങനെ വനത്തിൽ വെച്ച് ബല അതിബല എന്നുള്ള ദിവ്യമന്ത്രങ്ങളെ ഉപദേശിച്ചതും അഹല്യോദ്ധാരണം തടകാവധം അഹല്യോദ്ധാരണം ചാനകി പരിണയം അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഏർ അയോധ്യയിലേക്ക് എഴുന്നള്ളുന്ന വഴിക്ക് ഭാർഗവരാവനെ കണ്ടുമുട്ടുന്നതും നേരിടുന്നതും അത് വളരെ ഏർ വിജയത്തില് കലാശിച്ച് ഭാർഗവരാമൻ തുടർന്ന് തപസനായി പിരിഞ്ഞു പോകുന്നതും ശ്രീരാമനും മറ്റ് സഹോദരന്മാരും ഭാര്യമാരും അച്ഛനമ്മമാരും ഓരോ മുഖ്യന്മാരും എല്ലാവരും ചേർന്ന് ഗുരുക്കന്മാരോടുകൂടി ചേർന്ന് അയോധ്യയിലേക്ക് എഴുന്നള്ളതുമാണ് നമ്മൾ കണ്ടത് അപ്പോ ശ്രീരാമന്റെ പറഞ്ഞു ഭൂമിയെ തന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീരാമൻ നാരായണൻ തന്നെ ശ്രീരാമനായും മറ്റുള്ള സഹോദരന്മാരായും ജനിച്ചത് എന്നാണ് അവതരിച്ചത് അപ്പൊ അതില് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാര് അവര് ഭൗതിക തലത്തിൽ നോക്കുന്ന സമയത്ത് ഈ നാലു പേരാണ് പക്ഷെ അവർ തന്നെ എന്താണ് ഭഗവാന്റെ തന്നെ അംശങ്ങളായിട്ടാണ് അപ്പൊ ആദി ദൈവിക തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് അവരാരാണ് വാസുദേവൻ പ്രദ്യുനൻ അനിരുദ്ധൻ സങ്കർഷനൻ നാല് ഘടകങ്ങളാണ് നാല് സഹോദരങ്ങളായതെന്ന് അതുപോലെ തന്നെ അത് തന്നെ ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാലോ വിശ്വൻ തജസൻ പ്രാജ്ഞൻ തുരിയൻ അല്ലെ തുരീയം നാലാമത്തെ തലം നാലാമത് ഇല്ല അവസ്ഥാത്രയ സാക്ഷി ഇതാണ് രാമൻ ആ രാമനെ കാണുന്നവർക്കും സാന്നിധ്യം കിട്ടുന്നവർക്കും അതുപോലെ ഇട ഇടപഴകുന്നവർക്കും എല്ലാവർക്കും തന്നെ തൻ്റെ സ്വഭാവമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു അങ്ങനെ ആ ശ്രീരാമൻ ആ ശ്രീരാമനെ കണ്ടുമുട്ടുന്നവരൊക്കെ തന്നെ ഇപ്പൊ ഈ ബാലകാണ്ടത്തെ തന്നെ നമ്മൾ കണ്ടു ആ ജന്മം കൊടുത്ത കൗസല്യ ശരി അതുപോലെ അതുപോലെ ആണെങ്കിലും എല്ലാവരും പ്രാർത്ഥിച്ചത് എന്താണ് ആ രാമപാദത്തില് ഭക്തി മാത്രം ഏർ രാമരൂപം കാണാകണം രാമപാദങ്ങളെ എനിക്ക് ഞങ്ങൾ എനിക്കെന്നും ആശ്രയിക്കാൻ സാധിക്കണം ഇപ്പോ ഇവരിലെ ആ നിഷ്കളങ്ക ഭക്തിയാണ് കാണുന്നത് ഭാർഗവരാമനുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷവും ഏർ ശത്രുമിത്രാദി ഏർ മുത്ര ശത്രുമിത്ര അതുപോലെ അല്ലാതെയുള്ള ഒരു ഭേദവും എനിക്കില്ല അതുപോലെ ശത്രു സംഹാരം ചെയ്യാൻ ശക്തിയുമില്ലയല്ലോ എന്നൊക്കെ വളരെ സരളമായിട്ട് പറഞ്ഞ രാമനോട് ഭാർഗവരാമൻ എന്താ പറഞ്ഞത് അങ്ങയുടെ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ഇളകാത്ത ഭക്തി എനിക്കുണ്ടായാ മതി എന്നാണ് ആ ഭാർഗവരാമൻ ഇത്രയും ശക്തിശാലിയായിരിക്കുന്ന ക്ഷത്രിയന്മാരെയൊക്കെ ഇങ്ങനെ വേറപ്പിക്കുന്ന ഭാർഗവരാമൻ വിനീതനായിട്ട് രാമനോട് അപേക്ഷിച്ചതും അതാണ് ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം എന്റെ ചേതസ്സിൽ സദാകാലം ഭഗവാന്റെയും ഭഗവ ഭഗവത് ഭക്തന്മാരുടെയും അവരെയും എനിക്ക് ഭക്തിപൂർവം സ്മരിക്കാൻ സാധിക്കണം അങ്ങനെ ഇനി ഉള്ള കാര്യങ്ങൾക്ക് ശ്രീരാമന് അല്ലെ ഈ മറ്റുള്ള ദേവന്മാരുടെയും എല്ലാം അനുഗ്രഹം വേണം അതുകൊണ്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചപ്പോ ബ്രഹ്മാവ് മറ്റു ദേവന്മാരോട് പറഞ്ഞു അത്രേ നിങ്ങൾ എല്ലാവരും അവരവരുടെ ശക്തിയിലൂടെ ഓരോ പുത്രന്മാരെ അല്ലെങ്കിൽ ഒരു സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം അങ്ങനെയാണ് ഈ മറ്റേ അനേകം വാനരന്മാര് ജന്മമെടുത്തു എടുത്തു അതില് ഒരുപാട് ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു പല കാര്യങ്ങളിലും ശരീര ബലത്തിലും മനോദാർഢ്യത്തിലും അതുപോലെ പരാക്രമത്തിലും ആശയങ്ങൾ തോന്നുന്നതിലും അതുപോലെ തന്നെ വൈദ്യ ശക്തിയുള്ള ആൾക്കാര് അങ്ങനെയുള്ള പല വാനരന്മാരുണ്ടായിരുന്നു അതൊക്കെ ഈ ദേവന്മാരുടെ തന്നെ അംശമാണ് അതില് അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീ സുഗ്രി സൂര്യ ഭഗവാൻ സുഗ്രീവനെയും ബൃഹസ്പതി താരെയും അഗ്നി നീലൻ എന്നുള്ള നല്ല ശക്തനായിരിക്കുന്ന വനരനെയും അതുപോലെ കുബേരൻ കുബേരനിൽ നിന്ന് ഗന്ധമാതന് ഉണ്ടായി വരുണനിൽ നിന്ന് സുഷേണൻ സുഷേണനാണ് ഔഷധങ്ങളെ കുറിച്ചിട്ട് കഥാത് സമയത്ത് അവിടെ സ്മരിക്കുന്നതും ഏർ പ്രയോഗിക്കുന്നതും ഒക്കെ പർജന്യനിൽ നിന്ന് ശരമൻ ഉണ്ടായി പിന്നെ വായു ഭഗവാനിൽ നിന്ന് നമ്മളുടെ ഹനുമാൻജി ഇങ്ങനെ ഇവരെല്ലാവരും രാമകാര്യത്തിനായിട്ട് ഭൂമിയിൽ ഒരുമിച്ച് ചേർന്നു ഇവരെല്ലാം ചേർന്നാണ് രാവണാദികളെയൊക്കെ നിഗ്രഹിച്ച് ശത്രു സംഹാരമൊക്കെ ചെയ്ത് എല്ലാ തരത്തിലും ഭൂമിയെ ഏർ നല്ല പ്രഫുല്തമാക്കിയത് എന്നാണ് അപ്പൊ ഇങ്ങനെ ഇവര് എല്ലാവരും ചേർന്ന് അയോധ്യയിലേക്ക് പോയിതുവരെയാണ് കണ്ടത് അപ്പൊ എന്താ ഇതുവരെ നമ്മൾ ആധ്യാത്മിക ദൃഷ്ടിയില് നമ്മുടെ വേദാന്തപരമായിട്ട് നോക്കുന്ന സമയത്ത് പറയുന്നു എത്രയോ ജന്മങ്ങളെ സുകൃതം കൊണ്ടാണ് അല്ലെ സത്കർമ്മജന്യം എന്നാണ് സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും നിർവചനത്തിലാദ്യത്തെ വാക്ക് സത്കർമ്മജന്യം ശരീരം എത്രയോ സത്കർമ്മങ്ങളെ കൊണ്ടാണ് മനുഷ്യ ശരീരം കിട്ടുന്നത് വീണ്ടും ആ മനുഷ്യ ശരീരത്തെ കൊണ്ട് ധാരാളം സത്കർമ്മങ്ങളും അതുപോലെ തന്നെ തപസ്വ അധ്യായങ്ങളും എല്ലാം ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സുഹൃതം വർദ്ധിച്ചിട്ട് നമ്മൾ ശ്രേഷ്ഠ കുലങ്ങളിൽ ജനിക്കുന്നത് ആ ജീവൻ സുഹൃതി ആയിരിക്കുന്ന ജീവൻ ശ്രേഷ്ഠ കുലങ്ങളിൽ ജനിച്ച് അനുകൂലങ്ങളായിരിക്കുന്ന ഈ സാധനയെ വർദ്ധിപ്പിക്കാൻ അനുകൂലമായിരിക്കുന്ന ഒരു ചുറ്റുപാടിലെ വളർന്ന് അവിടെ ആ സുഭിക്ഷത അനുഭവിച്ചിട്ട് പിന്നെ വൈരാഗ്യം വരണം മടുത്തു ഇതുകൊണ്ടൊന്നും പൂർണ്ണ സംതൃപ്തി വരുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ജീവൻ സ്വയം വൈരാഗ്യത്തെ വർദ്ധിപ്പിച്ച് പിന്നെന്തായി അവിടുന്ന് പിന്നെ അവിടെ ഇരിക്കാൻ പിന്നീട് താല്പര്യമില്ല അതിൽ പിന്നെ പഴയതുപോലുള്ള ഒരു രമണം അതിൽ വരുന്നില്ല അതുകൊണ്ട് തീവ്ര വൈരാഗിയാകുന്ന സമയത്ത് ഗുരുപസത്യം കിട്ടുന്നു ഗുരുലാഭം ഗുരുലാഭം ഉണ്ടാകുമ്പോ ഗുരു എന്തായി തീർത്ഥാടനത്തിനും അതുപോലെ കൂടുതൽ കൂടുതൽ സത്സംഗങ്ങളിലേക്കും എല്ലാം പ്രോത്സാഹിപ്പിക്കും കൂടുതൽ കൂടുതൽ തപസ്വാധ്യായ നിരതന്മാരാകാൻ പ്രോത്സാഹിപ്പിക്കുകയും മാർഗദർശനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആത്മവിചാരം ആത്മവിചാരത്തിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങും അതാണ് വിശ്വാമിത്രൻ രാമനിലൂടെ ചെയ്തത് അങ്ങനെ ആത്മവിചാരം ചെയ്യാനായിട്ട് ഏർ കൂടുതൽ പ്രേരിപ്പിക്കണമെങ്കിൽ അത് ഈ രാജഭോഗങ്ങളുടെ നടുക്കിരുന്നാൽ സാധിക്കില്ല ഇന്നിപ്പോ കൊട്ടാരം അല്ല രാജ് ഭഗവാന്റെ അയോധ്യയിലെ കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ അത് അത്ഭുത വസ്തുപ്പം നമ്മുടെയൊക്കെ വീടുകളിപ്പോ കൊട്ടാരം പോലെ തന്നെയാണ് ഒന്നിനും രണ്ടു ആൾക്കും ഇരിക്കാൻ വേണ്ട വീടൊന്നും അല്ലല്ലോ വെക്കുന്നത് അതുപോലെ ധാരാളം സുഖസാമഗ്രികളാണ് നമ്മളുടെയൊക്കെ നടുവിൽ അതിൻ്റെയൊക്കെ നടുവിലിരുന്ന വേദാന്ത പഠനമൊന്നും ഫലവത്താവൊന്നുമില്ല അത്രയും സുഭിക്ഷതയുടെ നടുവിൽ അതൊക്കെ ഭുജിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സുഭിക്ഷതയൊന്നുമില്ല അപ്പൊ അന്ന് കൊട്ടാരം അന്ന് രാജാക്കന്മാർക്ക് മാത്രമേ കൊട്ടാരം ഉണ്ടാവുള്ളൂ ഇന്ന് സാധാരണക്കാരന് എടുത്തിട്ട് കൊട്ടാരങ്ങൾ തന്നെയാണ് വെക്കുന്നത് പിന്നെ അതിൽ അത്രയും എക്യുപ്മെന്റ്സ് അത്രയും ഫർണിച്ചേഴ്സ് അത്രയും യുടെൻസിൽസ് അത്രയും പിന്നെ നമ്മുടെ ഭോഗപദാർത്ഥങ്ങള് ഇതിൻ്റെയൊക്കെ നടുവിലിരുന്ന് ഞാൻ ഉപനിഷ് പഠനവും ധ്യാനാഭ്യാസവും ഒക്കെ ചെയ്താലും മനസ്സിന് അത് വൈരാഗ്യത്തെ ഒന്നും തരില്ല അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം ഈ സ്നേഹബന്ധങ്ങള് സ്ഥാനമാനാദികള് ഈ ആരാധര് ആരാധകര് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആത്മചിന്തനം ഫലവത്താവില്ല അതുകൊണ്ട് ഗുരു അവിടുന്ന് പതുക്കെ വിളിയിക്കാണ് അതാണ് കാട്ടിലേക്ക് കൊണ്ടുപോയി മറ്റുള്ള ഏർ വഴിക്കൊക്കെ നേരെ വഴിക്ക് നയിച്ച് പിന്നെ സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യിക്കണം അതാണ് ബ്രഹ്മവിദ്യ ബ്രഹ്മ ജ്ഞാന ദീക്ഷ കൊടുക്കണം ബ്രഹ്മവിദ്യ ഉപദേശം ഉപദേശം കിട്ടി കാര്യം മനസ്സിലാക്കി കൊടുത്തു പക്ഷേ അത് ഇനിയും അഭ്യസിച്ചുറപ്പിക്കേണ്ടത് ശിഷ്യന്റെ ഉത്തരവാദിത്വമാണ് ഗുരു ഉപദേശിക്കും വാക്യങ്ങളെ ഉപദേശിക്കും അന്തരാർത്ഥങ്ങളും പറഞ്ഞു കൊടുക്കും പക്ഷെ അഭ്യസിച്ചുറപ്പിക്കേണ്ടത് വീണ്ടും വിവേക വൈരാഗ്യ ശമാധിഷട്ട സമ്പത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമുക്ഷുത്വത്തിന് ഒരു ഒരു അയവ് വരാതെ അഭ്യസിക്കേണ്ടത് ശിഷ്യന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുവരെ ഉള്ളതൊക്കെ ഗുരുവിന്റെ ഗുരുവിന്റെ കൺട്രോളിലുള്ള സമയത്തൊക്കെ ഗുരു വരുന്ന തടസ്സങ്ങളെയൊക്കെ നിർമാർജനം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ഇതിലൂടെ പഞ്ചകോശങ്ങളുമായിരിക്കുന്ന താതാത്മ്യത്തെ ഒരു പരിധിവരെ എല്ലാം ജയിക്കാനും അതുപോലെ പരമാത്മ ഏ പരമാത്മ തത്വമാകുന്ന തന്റെ സ്വരൂപം അതാണ് എൻ്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ചിട്ട് ഏതാണ്ടൊരു ഒരു അറിവ് ഏതാണ്ടൊരു ധാരണ ഈ ശിഷ്യന് ഉണ്ടാകുന്നതാണ് ബാലകാണ്ടത്തിലൂടെ നമ്മൾ കണ്ടത് പിന്നെ അയോധ്യയില് പറഞ്ഞു ഈ ഭരതനും ശത്രുഘ്നും അവിടുന്ന് ശതാനികൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇവിടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും അവരുടെ ഭാര്യമാരും ഈ ഭഗവാന്റെ ഏർ അച്ഛ പിതാക്കന്മാർ മാതാക്കന്മാരും എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി വസിക്കണം അപ്പൊ ഇനി എന്തുണ്ടായി എന്നറിയണം ഉം അതിനുവേണ്ടി വേണ്ടി പാർവതി ദേവി ഭഗവാൻ പരമേശ്വരനോട് വീണ്ടും ചോദിച്ചു എന്നിട്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു അവരെ അയോധ്യയിൽ വാണിരുന്നത് എന്താ ഏതെങ്കിലും തരത്തിലെ ഏനക്കേന പ്രകാരേണ മനകൃഷ്ണയെ നിവേശയി മനസ് ഏതെങ്കിലും തരത്തിലെ ഭഗവത്വത്തിൽ നിർത്തണം അതുകൊണ്ട് ഭർത്താവിനെ കൊണ്ട് വീണ്ടും പറയിക്കാണ് ഏ ഭൗതിക കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിലേക്ക് പോകും അപ്പോ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഭഗവാനിലേക്ക് തിരിക്കാനായിട്ട് ദേവി നമുക്ക് മാതൃക കാണിച്ചു തരണം അങ്ങനെ പാർവതിദേവി ചോദിച്ചതനുസരിച്ചിട്ട് അയോധ്യാവാസത്തെ ഭഗവാൻ പരമേശ്വരൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കയാണ് അങ്ങനെ സീതാദേവിയോട് ഒരുമിച്ച് രണ്ടുപേരും വളരെ ചെറുപ്പാണ് അല്ലേ ഇന്നത്തെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ ന്യൂലി മാരീഡ് കപ്പിൾ ആണ് അടിച്ച് പൊളിച്ച് ഹണിമോൺ ആഘോഷിക്കേണ്ട പ്രായമാണ് അവര് വളരെ പക്ഷേ നല്ല പക്കുമതികളായിരിക്കുന്ന ദമ്പതികളായിട്ട് ആ നിറഞ്ഞ സുഭിക്ഷതയുടെ നടുവിലും വളരെ കൂടി വളരെ കൂടി ജീവിക്കുന്ന ദമ്പതികളായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അവര് വളരെ ഉല്ലസിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് നാരദ മഹർഷി എഴുന്നള്ളി നാരദ മഹർഷിയുടെ സാന്നിധ്യം അറിയുമ്പോഴേ എങ്ങനെ അറിയാം നാരദ മഹർഷിയുടെ സാന്നിധ്യം ദുരനെ കേൾക്കാം അല്ലേ നാരായണ 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 അത് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും ഡിസ്റ്റേബ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്നൊന്നും തോന്നിയില്ല നാരദ മഹർഷിക്ക് ഏർ സീതാദേവിയോടൊപ്പം അവരെ എഴുന്നേറ്റ് ചെന്ന് എത്ര കൂടി നാരദ മഹർഷി പാദമൊക്കെ കഴുകി പാദപൂജ ചെയ്ത് സ്വീകരിച്ചാനയിച്ച് നല്ല സിംഹാസനത്തിലൊക്കെ ഇരുത്തി അവരെ താഴെ ഇരുന്ന് കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നതാണ് കണ്ടത് ഇതാണ് നമ്മള് നമ്മളുടെ വീടുകളിൽ നിന്ന് ഇന്ന് മിക്കവാറും അകന്നു പോയിരിക്കുന്ന ഒരു കാര്യം വീട്ടിൽ ഒരാൾ വന്നു കേറിയാൽ പല കുട്ടികളും വാതിൽ തുറക്കുന്ന പ്രശ്നം പോലും ഇല്ല അത് അമ്മ മാനേജ് ചെയ്തോളും അല്ലെങ്കിൽ സെർവൻ്റ് മാനേജ് ചെയ്തോളും അവൾ വാതിൽ തുറക്കാറില്ല മോൻ ആര്യം അങ്ങനെ പരിചയപ്പെടാൻ വരാറില്ല അവൻ അങ്ങനെയാ അതല്ല നമ്മുടെ സംസ്കാരം നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോ പ്രത്യേകിച്ചിട്ട് ശ്രേഷ്ഠ വ്യക്തികള് കയറി വരുമ്പോ നമുക്ക് അവരുടെ മഹത്വം അറിയോ അറിയില്ലേ ആ കുടുംബാംഗങ്ങള് ഒരു പ്രസന്ന മുഖത്തോടു കൂടി സ്വീകരിക്കണം കൊടുക്കുന്നതിലല്ല കാര്യം നമ്മളുടെ മനോഭാവം നമ്മളുടെ നമ്മളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷവും ആദരവും ആദരവുമൊക്കെയാണ് അവരെ പ്രീതിപ്പെടുത്തുന്നത് അപ്പഴാണ് അപ്പോഴാണ് അവരുടെ നല്ല ആശംസകൾ ഗൃഹസ്ഥർക്ക് കിട്ടുന്നത് അല്ലാണ്ട് ആരെയും കാണാൻ ഇഷ്ടമില്ല അവൻ മിങ്കിൾ ചെയ്യില്ല ആരോടും അവളും വാതിലേ തുറക്കില്ല എന്ന് അച്ഛനമ്മമാര് തന്നെ വളരെ ഗമയോടുകൂടി പറയുന്നത് നമ്മൾ പല വീടുകളിൽ പോകുമ്പോഴും അനുഭവിച്ചിട്ടുണ്ട് അനുഭവിക്കാറുണ്ട് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അനിപ്പോ അഥവാ അവിടെ ആ സെറ്റിയില് മുതലൊക്കെ ഇരിക്കണ്ടെങ്കിൽ തന്നെ ഒരു മുതിർന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാരെ കാണുമ്പോ നല്ല വയോവൃദ്ധരെ കാണുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക് ആ ഇരിക്കുന്ന ഡ്രസ്സും അതൊക്കെ പിന്നെ പറയാതിരിക്കും നല്ലത് അത് കാലാണോ മുക്കാലാണോ ഒന്നാണോ ഒന്നും അറിയില്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഓക്കെ ആ ഒരു രീതിയാണോ നമുക്ക് നല്ല ഐശ്വര്യം ഇവരൊക്കെ കാണിച്ചു തരുന്ന മാതൃക അപ്പോ ഇതേ പോലെ തന്നെയാണ് നമ്മള് ശ്രീകൃഷ്ണന്റെ ഇതിലും കണ്ടത് അല്ലെ ദരിദ്ര സുധാമാവ് വന്ന സമയത്ത് കൊട്ടാരവാതിൽക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് പരിഹാസമായിരുന്നു ഭഗവാന്റെ സുഹൃത്താണ് ഇത്രേ കാണണോ ഇത്രേ ഈ ആര് കാണാൻ പറ്റും അതി അവരെ അകത്ത് കടത്താനായിട്ട് കൊട്ടാരവാതിൽക്കൽ ഉള്ള ദ്വാരപാലകന്മാർക്ക് വിഷമായിരുന്നു പക്ഷേ സുധാമാവ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എങ്ങനെ കൃഷ്ണൻ അഭിമുഖീകരിച്ചത് അല്ലേ ഭാര്യയോടുകൂടി ചെന്ന് ആ വേർപ്പോടുകൂടി അല്ലെ മാറത്തണച്ച് കൊണ്ടുവന്നിരുത്തി താനിരിക്കുന്നതിന് തുല്യം ഇരുത്തി ഭാര്യയെ കൊണ്ട് പാദം കഴിച്ച് ആ തീർത്ഥം സ്വയം സേവിക്കുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് മാതൃക കാരണം ഇങ്ങനെ നല്ല ഗൃഹസ്ഥ ജീവിതം നയിച്ചാലേ ഈ ആധ്യാത്മിക ശ്രവണം നമുക്ക് മനനത്തിനും ധ്യാനത്തിനും ഒക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ ഇല്ലെങ്കിൽ വെറും നമ്മൾ ചെവിയെ കൊണ്ട് കേൾക്കണോ ബൈഹാർട്ട് ചെയ്യണോ നമ്മൾ ടെസ്റ്റുകളിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പെർഫോം ഒക്കെ ചെയ്യും പക്ഷെ നമ്മളുടെ അന്ധകരണത്തിലേക്ക് പ്രവേശിച്ച് നമ്മളെ ശരിക്കും അത് സ്വാധീനിക്കണമെങ്കില് ഈ ഗൃഹസ്ഥ ജീവിതം വളരെ അച്ചടക്കപരവും ശാസ്ത്രീയവുമായിരിക്കണം അതാണ് ഇവർ കാണിച്ചു തരുന്നത് അങ്ങനെ നാരദ മഹർഷി അവിടേക്ക് വന്നപ്പോ സീതാ സമേതനായിട്ട് ശ്രീരാമൻ വളരെ സന്തോഷത്തോടു കൂടി ഉപചരിച്ചിരുത്തി എന്താ മഹർഷി വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നതിന് മുൻപ് നാരദ മഹർഷി ശ്രീരാമനെ ഇങ്ങനെ പ്രശംസിക്കണം എന്താ ശ്രീരാമന്റെ തത്വം തന്നെയാണ് പറയുന്നത് അവിടെ ആ പുരാണ പുരുഷനായിരിക്കുന്ന പരമതത്വത്തെ തന്നെയാണ് നാരദ മഹർഷി തൻ്റെ ആ സ്തുതിയില് പ്രധാനപ്പെട്ടിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെ ആ സ്തുതി കേട്ട് പ്രസന്നനായി ശ്രീരാമൻ ചോദിച്ചു എന്താ നാരദനെ ഇപ്പൊ ഏതാ എന്നെല്ലാം പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ അപ്പം പറയും പറയാമോ അറിയാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല എന്താ ഇവിടെ എന്തിനാണ് അങ്ങ് അവതരിച്ചത് എന്ന് ഓർമ്മയുണ്ടല്ലോ ആ അവതാരോദ്ദേശം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ വന്നതാണ് രാവണോ രാവണ വധത്തിന് ഇനി വൈകരുത് അങ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ അയോധ്യയിലൊക്കെ ഇങ്ങനെ വളരെ സന്തോഷായിട്ട് മാതാപിതാക്കന്മാരെയും മറ്റുള്ള എല്ലാവരെയും പൗരജനങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചിരിക്കുമ്പോ വന്ന ഉദ്ദേശം ഇവിടേക്ക് വരാനുണ്ടായ കാര്യം ഏർ ഭൂമിയിലേക്ക് അവതരിക്കാനുണ്ടായ കാര്യം ഒന്നും ഓർമ്മിപ്പിക്കാൻ വന്നതാണ് അപ്പോ ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മറന്നിട്ടേ ഇല്ല അല്ല ഇവിടെ ഇനി രാജാഭിഷേകോ അല്ലെങ്കിൽ ഇവിടെ രാജ്യഭാര ഏൽക്കണ്ടിയൊക്കെ വന്ന അങ്ങതില് കുടുങ്ങി പോവില്ലേ ഏയ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അധികം വൈകാതെ രാവണ വധം നടന്നിരിക്കും മഹർഷി ഒന്നു കണ്ടും പിന്നെ ആശങ്കപ്പെടേണ്ട അതൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് മഹർഷിയെ സന്തോഷത്തോടുകൂടി അയക്കാണ് ചെയ്തു ഇതാണ് മറ്റൊന്ന് നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഈ സ്ത്രീ വേഷം എടുത്തിട്ട് ഇവിടെ വന്നത് എന്തിനാ പുരുഷവേഷം എടുത്തിട്ട് അവതരിച്ചത് എന്തിനാണ് ഇവിടെ എന്ന കാര്യം മറക്കരുത് ഇവിടെ വന്നു ഈ വലിയ കൊട്ടാരം പോലെ വീടും വെച്ച് നായ്ക്കളെയും വളർത്തി കുറെ സാധന സാമഗ്രികളെയും ശേഖരിച് നമ്മുടെ കുറെ പെരുമ കാണിച്ച് ബന്ധുമിത്രാദികളെയൊക്കെ ഉണ്ടാക്കി പരസ്പരം സുഹിപ്പിക്കാൻ ശ്രമിച്ച് അങ്ങനെ നിരാശപ്പെട്ട് വിഷമിച്ച് വീണ്ടും ഈ കാമബദ്ധരായിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഇവിടെ വന്നത് അതിനാണോ വിവാഹം കഴിച്ചത് എനിക്ക് കൂടുതൽ കൂടുതൽ ലക്ഷറിയിലേക്ക് എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണോ എനിക്കൊരു പതി അല്ലെങ്കിൽ ഒരു പത്നി ഇങ്ങനെ ഇരിക്കാനൊക്കെ സുഖമാണ് അല്ലെ എല്ലാവരുടെയും കൂടി നല്ല അടിപൊളിയായിട്ട് പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിന്ന് കുറെ നാട്ടുകാരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ കാറും സുഖങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോക്കെ അത് തിരക്കടൊന്നും ഇല്ല ഇതിങ്ങനെ ലോങ് ലൈഫായിക്കോട്ടെ എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ വരിക പുനരഭി ജനനീ ജരേ ശയനം വേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു ഗുരു വേറെ ആരും അത് ചെയ്യില്ല അതാണ് നാര അപ്പൊ ഗുരു പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക നമ്മൾ തിരിച്ചറിയണം അതാണ് ചിലപ്പോ വസിഷ്ഠനായിട്ട് വരും ചിലപ്പോ വിശ്വാമിത്രനായിട്ട് വരും ചിലപ്പോ നാരദ മഹർഷിയായിട്ട് വരും ചിലപ്പോ ഭരദ്വാജനായിട്ട് വരും ചിലപ്പോ വാൽമീകി ആയിരിക്കും അപ്പൊ അവരുടെ വാക്ക് നമ്മള് മുഖവിലയ്ക്കന്നെ എടുക്കണം അതാണ് ഇവിടെ നാരദ മഹർഷി ചെയ്തത് അല്ലേ നാരം ദാജി ആത്മവിദ്യയെ ഉപദേശിച്ചു തരുന്നവനാണ് നാരദ മഹർഷി പറയാണ് എന്തിനാ ഇവിടേക്ക് വന്നത് ഇവിടെ പത്നി പതി സമയത്തിനായിട്ട് ഇങ്ങനെ സുഭിക്ഷായിട്ടിരിക്കാൻ വേണ്ടി മാത്രം അല്ല നമ്മൾക്കൊക്കെ വലിയൊരു കാര്യം നിർവഹിക്കാനുണ്ട് രാവണ നിഗ്രഹം എവിടെയാ രാവണൻ നമ്മളിൽ തന്നെ പത്ത് തലകള് പത്തിയങ്ങളും ബഹിർമുഖമായിട്ട് ഉള്ള നമ്മുടെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഈ വ്യാപാരം ഇതിനെ നിഗ്രഹിച്ച് നമ്മളിൽ തന്നെയുള്ള രാമനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപൂർവമായിരിക്കുന്ന മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്രീരാമനെ നാരദ മഹർഷി ഈ ഓർമ്മിപ്പിക്കുന്നതിലൂടെ അങ്ങനെ നാരദ മഹർഷി യാത്ര പറഞ്ഞു പോകുമ്പോഴത്തേക്കും അപ്പുറത്തെന്തായി ദശരഥ മഹാരാജാവ് പെട്ടെന്ന് ഒരു ബോധവാനായി അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കായിരുന്നു എന്താ കുട്ടികള് വളരെ കാത്തിരുന്നതിന് ശേഷമാണ് കുട്ടികൾ ഉണ്ടായത് വളരെ കൗതൂഹലത്തോടു കൂടി അവരുടെ ബാലലീലകളൊക്കെ ആസ്വദിച്ചു അവരുടെ കൗമാരപ്രായം വികൃതികള് അതുപോലെയുള്ള പരിണയം അതൊക്കെ അപ്പൊ രാമനെ ഇങ്ങനെ നന്നായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ രാമന്റെ വളർച്ച രാവണൻ രാമന്റെ വൈദഗ്ധ്യം ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ദശരഥൻ അപ്പൊ അദ്ദേഹത്തിന് ഒരു നിശ്ചയമായി എന്താ രാമൻ ഈ അയോധ്യാധിപതി ആവാൻ എന്തുകൊണ്ടും യുക്തനാണ് യോഗ്യനാണ് ഇനി ആ രാമനെ ആ കാര്യം ഏൽപ്പിക്കുകയാണ് ബുദ്ധി അങ്ങനെ ദശരഥന തോന്നിയപ്പോ രാമനില് യോഗ്യനായ ഒരു രാജാവിനെ കണ്ടപ്പോ പിന്നെ അമാന്തിച്ചതേ ഇല്ല അപ്പൊ തന്നെ ഏർ എന്താ ഉടനെ ആരോടെ ചോദിക്കുക ഗുരുവിനോട് ചോദിച്ചു വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു ഏർ മറ്റുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരോട് ചോദിച്ചു എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എനിക്ക് തോന്നുന്നു പ്രായം കൊണ്ട് ഇത്രേ ആയിട്ടുള്ളൂ എങ്കിലും രാമൻ രാമനെ പിന്നെ ദശരഥ മഹാരാജാവ് വർണ്ണിക്കുന്നതും അത്ര ശ്രേഷ്ഠമായിട്ടാണ് തൻറെ മകൻ എന്നുള്ള ഒരു ഇതിലെല്ലാം ഇത്ര യോഗ്യനായ ഒരു രാജകുമാരൻ എല്ലാം കൊണ്ടും കൊണ്ടും സാമർഥ്യം കൊണ്ടും അതുപോലെ തന്നെ ദീർഘവീക്ഷണം കൊണ്ടും മെയ്ക്കരുത്തുകൊണ്ടും കൊണ്ടും ആയുധപാഠവം കൊണ്ടും എല്ലാം കൊണ്ട് സമർത്ഥനാണ് അതുകൊണ്ട് ഇതിനെ ഭദ്രമായി രക്ഷിക്കാൻ ഈ രാജ്യത്തെ അവൻ മതി എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ വസിഷ്ഠ മഹർഷിക്കൊന്നും മറ്റൊരു അഭിപ്രായവും ഇല്ല അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനവും ശരി തന്നെയാണ് ശരി വാൽമീകി രാമായണത്തിൽ പറയുന്നു കുറെ പൗര മുഖ്യന്മാരെയും വിളിച്ചു എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലുമുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഇതിനെ എന്നിട്ടൊരു സദസ്സ് പെട്ടെന്ന് അവിടെ തയ്യാറാക്കി എന്നിട്ട് അവരോട് ചോദിച്ചു നിഷ്പക്ഷമായിട്ട് നിങ്ങൾ മറുപടി പറയണം നിഷ്പക്ഷമായിട്ട് മറുപടി പറയാ എന്റെ അഭിപ്രായം ഇതാണ് ഞാനിതാ നമ്മളുടെ ഉപദേശകരായിരിക്കുന്ന മഹർഷിമാരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും തുറന്നു പറയണം എന്ന് പറഞ്ഞപ്പോ ആ സദസ്സിൽ കൂടിയിരിക്കുന്ന എല്ലാ മുഖ്യന്മാരും ഐകകണ്ഠേന അതിനോട് യോജിച്ചു എന്നാ പറയുന്നത് ഒറ്റപ്പെട്ട തീരുമാനമല്ല ഇപ്പൊ നമ്മൾ കാണുന്ന അങ്ങനെയല്ലല്ലോ അല്ലെ രഹസ്യമായിട്ട് വേറെ എന്തൊക്കെയോ ആരൊക്കെയോ തീരുമാനിക്കുന്നു എങ്ങനെയൊക്കെയോ നടക്കുന്നു എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് നമ്മളൊന്നും അറിയില്ല അങ്ങനെ പല കളികളൊക്കെ നടന്നിട്ടാണ് ഇപ്പൊ ഒരു രാജാധികാരം ഏൽപ്പിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഒരു പക്ഷഭേദവുമില്ല അതെ രാമനല്ല ഒരു പക്ഷഭേദവും കാണുന്നില്ല എന്റെ മകൻ എന്നുള്ള രീതിയിലല്ല രാജകുമാരനാകാൻ പ്രാപ്തൻ യോഗ്യൻ അത് മാത്രാണ് അത് ആ പൊതുസമ്മതിയോടുകൂടി കൂടി വിളംബം കൂടാതെ അല്ലാണ്ട് ഓരോ ഫയൽ കാണാൻ പിന്നെ ഒരു ഡിക്ലറേഷൻ പിന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പിന്നെ അതിന്റെ ഒരു പാസ്സാക്കല് പിന്നെ അതിന്റെ ഒരു ബഡ്ജറ്റ് അവതരണം ഒക്കെ കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടല്ല ഇപ്പൊ തോന്നിയാ അപ്പോ അപ്പൊ നോക്കൂ എത്ര നിസ്സംഗനാണ് ദശരഥൻ ഇത്രയും വിശാലമായ ഒരു സാമ്രാജ്യം ഇത്രയും സമ്പത്തും പ്രൗഢി നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു സ്ഥാനം അത്രയും സമ്പത് സമൃദ്ധിയുള്ള ഒരു രാജ്യത്തിന്റെ അധിപന് ആ കസേര വിടാൻ യാതൊരു വൈക്ലബ്യം ഉണ്ടായില്ല അപ്പൊ തന്നെ ധനന്ദേ അതാണ് നിസ്സംഗത ഉടനെ തന്നെ അത് അപ്പോ അതാണ് മറ്റൊരു മാതൃക മക്കള് വലുതായി കഴിഞ്ഞാൽ അവരെ ഏൽപ്പിക്ക അടുത്ത കാര്യം അപ്പം തന്റെ ബിസിനസ് ആണെങ്കിലും അതുപോലെ നമ്മളുടെ കുലത്തൊഴിലാണെങ്കില് അവനവൻ ചെയ്തു വരുന്ന കുല കുലത്തൊഴില് അവിടെ അഭിമാനം ഇതൊന്നും നോക്കാതെ മക്കളെ പഠിപ്പിക്കാം ആ രീതിയിൽ അവരെ അവർക്ക് ചാൻസുകൾ കൊടുക്കുക അവരെ പ്രോത്സാഹിപ്പിക്ക അങ്ങനെ അച്ഛൻ മകനില് തന്നെ തന്നെ കണ്ട് ആ ശ്രേഷ്ഠമായിരിക്കുന്ന അവന്റെ കഴിവുകളെ അംഗീകരിക്കണം അങ്ങനെ പുത്രനെ രാജാവാക്കാൻ തീരുമാനിച്ചു ഉടനെ തന്നെ എന്താ ഉടനെ തീരുമാനിച്ചത് നോക്കൂ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതാണ് ലളിതമായിരിക്കണം സ്ഥാനാരോഹണ ചടങ്ങ് ഇപ്പൊ നമ്മൾ വിവാഹം കണ്ടു എത്ര ലളിതമായിട്ടാ വിവാഹം നടന്നത് അല്ലെ അപ്പൊ അന്നത്തെ വിവാഹങ്ങൾക്ക് എന്തിനായിരുന്നു പ്രാധാന്യം മന്ത്രോച്ചാരണങ്ങള് ദാനധർമാദികള് പൂജാതിക്രിയകള് അത് നിറച്ചായിരുന്നു ആർഭാടം കുറവായിരുന്നു കുറെ പക്ഷെ ഇന്ന് നമ്മൾ നേരെ വിപരീതമാണ് പൂജയും മന്ത്രമൊന്നും ഇല്ലേ ഇല്ല അവരെന്താ പറ അങ്ങനെ സാധനേ വേണ്ട അക്ക രണ്ട് മിനിറ്റ് കൊണ്ട് കാലുകെട്ടലും കൂട്ടും അത് കഴിഞ്ഞു അല്ലാത്തതാണ് അല്ലെ ലക്ഷക്കണക്കിന് രൂപ അല്ലെ എത്രയാണ് എത്ര കിലോ സ്വർണ്ണാണ് അല്ലെങ്കിൽ എത്ര പവനാണ് കൊടുത്തത് തന്നത് കൊണ്ടുവന്നത് അല്ലേ എത്ര ആയിരം ആൾക്കാർക്ക് നിങ്ങൾ ഷാപ്പാട് എത്ര വിഭവങ്ങളുള്ള സദ്യയായിരുന്നു കൊടുത്തത് എത്ര ആ ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് എത്ര കാറുകളകമ്പടി ഉണ്ടായിരുന്നു ഇതിലൊക്കെയാണ് ഇന്ന് പ്രാധാന്യം മന്ത്രങ്ങൾക്കും ദാനധർമാദികൾക്കും ഒന്നും എൻ്റെ മക്കളുടെ കല്യാണം ഗംഭീരാവണം അത് മാത്രം അപ്പൊ അതിന്റെ നേരെ വിപരീതമാണ് അവര് കാണിച്ചു തന്നത് അല്ലേ അത് നോക്ക് ശരിക്കും നമ്മൾ ഇതിലൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ് നമ്മളടുത്ത് ഒരു പ്രാവശ്യം ഒരു ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അവര് വളരെ ദരിദ്ര കുടുംബത്തിലെയാണ് ബ്രാഹ്മണരാണ് അപ്പൊ ആ അമ്മയും ആ പയ്യനും കൂടെ ഒരു കാറ്ററിംഗ് ഇത് തുടങ്ങിയിട്ട് അവര് അതിനെ ഒരു ഉപജീവനമായിട്ട് ചെയ്യാൻ നല്ല രീതിയിൽ നടത്തുന്നതാണ് അപ്പൊ ആ കുട്ടിയുടെ നമ്പർ നമ്മൾ ഒന്ന് വിളിച്ചു ഒരു ചെറിയ പരിപാടിക്ക് അവരെ ഏൽപ്പിക്കാനായിരുന്നു അപ്പൊ ആ കുട്ടി നേരിട്ട് നമ്മൾ വന്ന് കണ്ടു ഞാനിങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തില് പറയണേ ഞാനിപ്പോ ഇന്ന സ്ഥലത്ത് നിന്നാ വരണമ്മേ ഇന്നലെ വരെ അവരുടെ പരിപാടിയായിരുന്നു അപ്പൊ ഇന്നത്തെ കാലത്തെ ആ ധൂർത്ത് പറഞ്ഞു തരണം ആ പയ്യൻ പോലും പറയാൻ പത്തിരുപത്തൊന്ന് വയസ്സേ ആവുള്ളൂ കുട്ടി പഠിന അധ്വാനം ചെയ്തിട്ട് കുടുംബം പുലർത്താൻ വേണ്ടി ഈ കാറ്ററിങ് ചെയ്യുന്നതാണ് അപ്പൊ ആ കുട്ടി പറയായിരുന്നു ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷെ അതിനൊരു ആയിരത്തഞ്ഞൂറ് പേർക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു ഭക്ഷണുണ്ടാക്കണം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്താ ഓർഡർ എട്ട് പായസം നാല് അച്ചാറ് പിന്നെ അവിടെ നമ്മുടെ കൂട്ടാം അപ്പൊ എത്ര നമുക്ക് മറ്റേ ഡിഷസ്സും മറ്റേതും മറച്ചതൊക്കെ വേണ്ടി വരുന്നത് നമുക്ക് ഊഹിക്കാല്ലോ അതിന്റെ ലിസ്റ്റ് ആ കൂട്ടി പറയാ എട്ട് പായസോ ആ അത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് പായസം ഉണ്ടാക്കണം ഞങ്ങള് എട്ട് എന്താ എട്ട് പായസം ഉണ്ടാക്ക പാൽപായസം ശർക്കര പായസം ഓക്കെ ശർക്കരപ്രദമൻ അല്ലെങ്കിൽ പഴപ്രദമൻ നമുക്ക് ഊഹിക്കാം ആക്കി എന്താ എട്ടാക്ക ആ എട്ടാക്കണമല്ലോ അപ്പൊ എന്താണ് എന്താണ് ഇതെന്റെ ഈത്തപ്പഴം കൊണ്ടൊരു പായസം മറ്റേ പഴം കൊണ്ടൊരു പായസം ഇതും അതും കൂടെ കൂട്ടിയിട്ടൊരു പായസം അതും ഇതും കൂടി കൂട്ടിയിട്ടൊരു പായസം എന്നിട്ട് ഈ എട്ട് പായസം വന്നവർ കഴിക്കോ ഈ വീട്ടുകാർക്ക് കഴിക്കാൻ പറ്റുമോ ഈ വ ഈ വരനും മധുനും കഴിക്കാൻ പറ്റുമോ എല്ലാവർക്കും കൊളസ്ട്രോളും ഷുഗറും ഒക്കെയാണ് ആരെയെട്ട് പായസം കഴിക്കുക അപ്പൊ അത് ചോദിച്ചപ്പോ ഈ പയ്യൻ പറയാണ് അതാണ് അമ്മ എനിക്ക് വിഷമം തോന്നിയത് ഈ ഞങ്ങൾക്ക് പൈസ തന്നിട്ടാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ നഷ്ടമൊന്നുമല്ല ആ ഞങ്ങൾക്കുള്ള ചാർജ് തരും പക്ഷെ സങ്കടം തോന്നിയത് ഇവർ അഞ്ഞൂറ് പേർക്ക് എന്ന് പറഞ്ഞു അതിന്റെ മൂന്നിലൊന്നും ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടില്ല അത്ര ആൾ വന്നിട്ട് ബാക്കി അത്രയും വേസ്റ്റും ചെയ്യാം ഞങ്ങള് ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം ഞങ്ങളുടെ ആത്മാർത്ഥത അനുസരിച്ചിട്ട് അപ്പൊ എട്ട് പായസവും ഈ ഇത്രയും അച്ചാറുകളും ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ എഫേർട്ട് അവരുടെ ഇത് എന്നിട്ട് അതൊരു നമ്മൾ നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്യാം ഇതൊന്നും അത്ഭുതായിരിക്കുന്ന ഒരു അല്ല അങ്ങനെ നടത്തേണ്ടതല്ല നോക്കൂ ഈ സംസ്കാ ഷോഡശ സംസ്കാരങ്ങളിൽ പെട്ടതാണ് ഈ വിവാഹം സ്ഥാനാരോഹണം ഗൃഹപ്രവേശം കുട്ടിയുടെ നാമകരണം ഏരാ ഇതെല്ലാം ഇതെല്ലാറ്റിലും ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് സൂചിപ്പിച്ചത് പിറന്നാളാണെങ്കിലും ശരി എല്ലാം വളരെ ലളിതമാണ് കർമ്മങ്ങള് ആചാരപ്രധാനമായിരുന്നു ആർഭാടപ്രധാനമല്ല ആ ആചാരങ്ങളെ കുറവും ആർഭാടങ്ങൾ കൂടുതലും ആയപ്പോ സമാധാനം കുറവും ടെൻഷൻ കൂടുതലും ആയിപ്പോ അതാ ഉണ്ടായത് അപ്പൊ അവര് ഉടനെ തന്നെ കാരണം എന്താ ഉള്ള തീരുമാനമാണ് കുറച്ചു കഴിഞ്ഞാൽ മനസ്സ് മാറും അപ്പൊ ഉടനെ ദശരഥൻ തീരുമാനിച്ചു അവിടെ ആരാണോ സന്നിഹിതര് അവരോട് പറഞ്ഞു നിർദ്ദേശം കൊടുത്തു ഈ കാര്യങ്ങൾ വളരെ ലളിതമായിരിക്കണം പക്ഷെ ഉള്ളത് വിധിപ്രകാരം ആയിരിക്കണം ഇന്ന് നമ്മൾ വിധിയെ നോക്കുന്നില്ല വിധിപ്രകാരമായിരിക്കണം ഏർ പറഞ്ഞു ലളിതമായിട്ട് എന്നിട്ട് എന്താ രാമനെ അറിയിക്കണം ഇപ്പൊ സുമന്ത്ര രാമനെ അറിയിച്ചു രാമനോട് പറഞ്ഞു ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായോ ഒന്നാണ് കുമാരനെ രാജാവാക്കാൻ രാജകുമാരനായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു അച്ഛൻ അപ്പൊ അതിനെന്താ വേണ്ടത് ഉപവസിക്കണം കാരണം നാളെ രാവിലെയാണ് അപ്പൊ ഇന്ന് ഉപവസിക്കണം ഏഹ് സീതാദേവിയോടൊത്ത് ശയിക്കരുത് ഭൂമിയിൽ ശയിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്യണം അതിനെന്താ ഒരു വിഷമവും അല്ലേ ഈ കാര്യം രാമനോട് പറഞ്ഞപ്പോ എന്നെ നാളെ നോക്കൂ ഓവർനൈറ്റ് കൊണ്ട് രാജാവാണ് ഒരു എക്സൈറ്റഡും ഇല്ല ഒരു എക്സൈറ്റ്മെന്റും ഇല്ല ഒരു അമിതമായിരിക്കുന്ന ആഹ്ലാദം ഇല്ല നാളെ ഞാൻ ആയിക്കോട്ടെ അതിലൊരു ഒരു ഒരു തരത്തിലുള്ള അല്ലെ ഓവർവെൽമിങ് അല്ല സന്തോഷം അപ്പൊ അതിന് ഉപവസിക്കണം അല്ലേ മറ്റേതെന്താ സ്ഥാനാരോഹണം നാളെ ആണെങ്കിൽ എന്താ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യണത് കല്യാണത്തിന്റെ തലേന്ന് പിറ്റേന്ന് അതിന്റെ പിറ്റേന്ന് അതിൻ്റെ തലേന്ന് അല്ലെ മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും എല്ലാം എന്താ വേറെ തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെയാണ് നമുക്ക് അല്ലെ കുളിക്ക നാളെ ഒരു ഒരു ചെറിയൊരു സാധനം കിട്ടുകയാണെങ്കിൽ തന്നെ എന്താ അവിടെ പലതരത്തിലുള്ള ഈ ഭൗതിക ഈ ഭോഗങ്ങളെല്ലാം അതുകൊണ്ട് വേറൊന്നുമില്ല ഇവിടെ അവിടെ ത്യാഗമാണ് മനസ്സുകൊണ്ട് പ്രിപ്പയർ ആവുകയാണ് മന്ത്രോച്ചാരണങ്ങള് ആത്മനിയന്ത്രണത്തിനുള്ള വ്രതാനുഷ്ഠാനങ്ങള് വളരെ മിനിമം തരത്തിലുള്ള ആഹാരാദികള് എല്ലാം ചെയ്ത് മാനസികമായിട്ടുള്ള ശുദ്ധി വരുത്തിയിട്ടാണ് ഈ രാജസിംഹാസനത്തില് അവ ആരൂഢനാകാൻ തയ്യാറാകുന്നത് അങ്ങനെ ദശരഥൻ പറഞ്ഞതനുസരിച്ചിട്ട് ശ്രീരാമനെ ഇങ്ങനെ പറഞ്ഞു ശ്രീരാമൻ ഉടനെ എന്താ ചെയ്തത് ഈ പൈര് കേട്ട ഈ കാര്യം കേട്ടപ്പോ അമ്മയുടെ അടുത്ത് പോയി ഉടനെ മാതൃഗൃഹത്തിലേക്ക് പോകണേ അതാണ് എന്ത് നല്ല കാര്യം ഏത് കാര്യമാണെങ്കിലും അമ്മ അറിയണം അമ്മയുടെ അടുത്താണ് ആദ്യം തുറന്ന് പറയേണ്ടത് നല്ലതും അല്ലാത്തതും ദുഃഖവും സുഖവും പങ്കിടുന്നവരായിരിക്കണം അമ്മയും മക്കൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വമുണ്ട് അതിന്റെ അപ്രോച്ചബിൾ ആയിരിക്കണം അമ്മ അതിനുള്ള ക്ഷമയുണ്ടാവണം തുറന്ന് മനസ്സുമായിരിക്കണം മക്കൾക്ക് പറയാൻ തോന്നണം അങ്ങനെ എല്ലാം തുറന്ന് പറയുമ്പോ അവർക്ക് ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ കുറയും അപ്പൊ അമ്മയുടെ ആശീർവാദത്തിന് വേണ്ടി പറഞ്ഞു അമ്മേ ഇങ്ങനെ അച്ഛൻ തീരുമാനിച്ചു ഇത്ര ആ അമ്മയുടെ സന്തോഷം നോക്കൂ ആ കൗസല്യ എന്താ ചെയ്ത് വേഗം പോയി പ്രാർത്ഥിക്കുകയാണ് ചെയ്ത് എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിക്കണം കൗസല്യ എപ്പോഴും അങ്ങനെയാണ് സത്യക പ്രധാന കൗ കൗസല്യ കൗസല്യ അപ്പോഴും പോയി പ്രാർത്ഥിച്ചു ഭഗവാനെ ആ ചടങ്ങൊക്കെ നന്നായിട്ട് നടക്കണേ എന്റെ കുട്ടിക്ക് എല്ലാ ഭഗവാന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പൂജാതികളെ കൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഉപവാസമാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അവിടുന്ന് പോയി അത് കഴിഞ്ഞപ്പോ എന്തായി കഥ മുഴുവൻ മാറി അല്ലേ കഥയൊക്കെ നമുക്കറിയാം എന്താണ് ദശരഥൻ പറഞ്ഞു ദശരഥന്റെ കേമത്വം നമ്മൾ കണ്ടു എത്ര ശ്രേഷ്ഠമായ വ്യക്തിത്വമാണ് ദശരഥന് പക്ഷേ എന്തായിരുന്നു വീക്ക്നെസ് കൈകേയി കൈകേയോട് ഒരു കൂടുതൽ മമത അവിടെ പോയിയല്ല ബാക്കിയെല്ലാം നൂറ് മാർക്കാണ് ദശരഥന് അപ്പോ സൗമിത്രയോടും കൗസല്യോടും സ്നേഹക്കുറവില്ല പക്ഷെ കൈകേയിയോടൊരു പ്രത്യേക പരിഗണന നമ്മൾ നമ്മളങ്ങനെ പാടില്ലാന്ന് ലവ് ഓൾ ഇതാണ് പറയില്ലേ ഫ്രണ്ടിന്റെ പറയില്ലേ ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഇല്ല ബി ഫ്രണ്ട്ലി അതാണ് സമമായിരിക്കണം നമുക്ക് ഇവിടെ ഒരു പാർശ്വൽ വന്നപ്പോ എന്തായി ദൗർബല്യമായി അത് അപ്പൊ ഒബ്ലികേഷൻ വരും അല്ലേ ഈ ദശരഥന്റെ ഇതിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് പാഠം പഠിക്കണം ദശരഥനെ മോശമായിട്ട് പറയല്ല അതിന് നമ്മൾക്ക് പാഠം പഠിക്കേണ്ടത് അതാണ് ഒരാളോട് കൂടുതൽ മാമത പ്രത്യേകത വന്നാൽ നമ്മൾ പല മൂല്യങ്ങളെയും കോംപ്രമൈസ് ചെയ്യും നമ്മളുടെ ചില നിലപാടുകളോട് നമ്മൾ വിട്ടുവീഴ്ച വരുത്തും അത് നമ്മളുടെ വ്യക്തിയുടെ പരാജയത്തിനൊക്കെ കാരണമാകും അതാണ് ദശരഥന് സംഭവിച്ചത് ദശരഥന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈകൈ സഹായിച്ചു യുദ്ധത്തിന്റെ ഒരു പാരമ്പ്യത്തിൽ തന്റെ വിരല് വെച്ച് ദശരഥനെ സംരക്ഷിച്ചു അതിന് നന്ദി സൂചകമായിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു രണ്ട് വരം ത തരാൻ തരാം കൊള്ളാൻ പറഞ്ഞു അല്ലേ അതൊക്കെ ഓരോരുത്തർക്ക് പ്രോമിസ് ഒക്കെ ചെയ്യുമ്പോ നമ്മൾ സൂക്ഷിക്കണം അല്ലെ കുട്ടിലെ ബുദ്ധികൾ എപ്പോഴാണ് അത് ഉപയോഗപ്പെടുത്താന്ന് അറിയില്ല അപ്പൊ ഓരോരുത്തർക്ക് വാഗ്ദാനം കൊടുക്കുമ്പോഴേ അതാണ് ആ ഒരു മമതയെ കൊണ്ട് എന്ത് ചെയ്യാൻ തയ്യാറാവാണ് ഇപ്പൊ വരം തരാന്ന് പറഞ്ഞു അവരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ മന്ധരയുടെ നിർദ്ദേശപ്രകാരം അല്ലേ അതാണ് ദുസ്സംഗത്തിന്റെ മറ്റേ പ്രതീകമാണ് മന്ധര അപ്പൊ നമ്മളുടെ പൂർവ്വവാസനയാണ് ഇങ്ങനെ വരുന്നത് ഈ കൈകൈയ്യയിലെ വരുന്നത് ഈ പൂർവ്വാസനയാണ് അത് മന്ധരയായിട്ടുള്ള സംസർഗം കൊണ്ട് അത് ബലപ്പെട്ടപ്പോഴാണ് ഈ വളരെ മോശമായിരിക്കുന്ന ഒരു പെരുമാറ്റം കൈകയിൽ നിന്നുണ്ടായത് കൈകയി അപ്പൊ ആവശ്യപ്പെട്ടു എന്താ ഒന്ന് ഭരതനെ വാഴിക്കണം മറ്റേത് രാമൻ പതിനാല് വർഷം വനവാസം അനുഷ്ഠിക്കണം ഈ രണ്ടും കേട്ടതോടുകൂടി ദശരഥന് വല്ലാത്ത വിഷമായി അപ്പൊ ഇത് എങ്ങനെ പ്രകടിപ്പിച്ചത് നോക്കൂ െ എന്താ ചെയ്തത് നേരിട്ടങ്ങ് പറയേല അല്ലേ സൂത്രം പറഞ്ഞു കൊടുത്തു അയ്യോ ആദ്യം നോക്കൂ കൈകേയിക്ക് സന്തോഷം ഉണ്ടായതേ കാരണം രാമന് കൗസല്യെ പോലെ ഇഷ്ടം എന്നോടുമുണ്ട് എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് വേറെ ആരും എന്ത് കിട്ടിയാലും എനിക്ക് ആദ്യം കൊണ്ട് തരും എന്നൊക്കെ പറഞ്ഞ കൈകേയാണ് നിമിഷം കൊണ്ട് മാറിയത് എനിക്കും അവനെ അത്ര ഇഷ്ടാണ് എൻ്റെ ഭരതനെ പോലെ എനിക്ക് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ അമ്മ മന്ധരയുടെ ഒരു അഡ്വൈസോട് കൂടിയിട്ട് മൊത്തം മാറി എൻ്റെ ഈ ക്രോധാകാരത്തിൽ പ്രവേശിച്ചു അതിന്റെ സൂത്രം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇരുന്ന് വെറുതെ കാണിച്ചാലൊന്നും രാജാവിന്റെ മനസ്സ് ഇളകില്ല ദേവി നന്നായിട്ട് അങ്ങോട്ട് പ്രകടിപ്പിക്കണം എങ്ങനെയൊക്കെ ദുഃഖം എങ്ങനെയൊക്കെ ദേഷ്യപ്പെടണം എന്നൊക്കെ വേണമെങ്കിൽ അത് നോക്കി പഠിച്ച് മനസ്സിലാക്കാം ഭർത്താവിനെ എങ്ങനെയാണ് നമ്മള് നമ്മളെ എന്താ പറയാ ശ്രദ്ധിപ്പിക്കേണ്ടത് എന്നൊക്കെ അല്ലെ മുടി അഴിച്ചിടണം കണ്ണുനീര് പാർക്കണം കിടന്നുരുളണം പൊടിവെള്ളത്തില് എന്നിട്ട് ഇങ്ങനെ പൊലമ്പണം എന്നൊക്കെ മന്ദര നല്ല ട്യൂഷൻ കൊടുത്തു അതനുസരിച്ചിട്ട് ക്രോധാകാരത്തില് പ്രവേശിച്ചു ഈ അയോധ്യയിൽ ഇപ്പോഴും ഉണ്ട് അവിടെ ക്രോധാകാരം ആ ദേശപ്പെട്ട് കിടന്ന വീട് വീടിന്റെ ഒരു ഒരു മുറി ഇങ്ങനെയൊക്കെ വെക്കുന്നത് നല്ലതാ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയാം അതായത് അതിലൊക്കെ കുറെ ഉണ്ട് കേട്ടോ സൈക്കോളജി കുറെ അതില് നമുക്ക് ദേഷ്യം വിഷമം കരച്ചില് ഏർ ഇതൊക്കെ വരുമ്പോ നമ്മള് എല്ലാവരെയൊന്നും കാണിക്കരുത് ആരോടാണോ ആരാണോ എന്റെ ആ വികാരം അറിയേണ്ടത് അവർ മാത്രേ കാണാൻ പാടൂ ഇവിടെ ദശരഥനെ അറിയിക്ക അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ ഒരൊറ്റ ആളെ കൈകൈ അറിയിച്ചിട്ടില്ല ദേഷ്യം വന്നാൽ നമ്മളിങ്ങനെ കാട്ടിക്കൊണ്ടൊക്കെ കാണുന്നവരോ ഒക്കെ ചോദിക്കണം എന്തുപറ്റി എന്ത് പറ്റി എന്താണ് ശരിയില്ലേ എന്ന് നാട്ടുകാർ മുഴുവൻ ചോദിപ്പിക്കാറാക്ക ആരോടാണ് ആരെയാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അവരെ മാത്രം അറിയിക്കരച്ചിൽ വന്നുകഴിഞ്ഞാൽ ബാത്റൂമിൽ പോയി കരയുക നമ്മുടെ കരച്ചിലുള്ള മുഖം ആരും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ലോകത്തില് കരയണം അൺലോഡ് ചെയ്യണം ഭഗവാന്റെ മുമ്പിൽ കരയുക അല്ലാണ്ട് മരുന്ന് ആൾക്കാരോടും അപ്പുറത്തുള്ള ആൾക്കാരോടും ഒക്കെ ഇങ്ങനെ കരഞ്ഞു നടന്നാൽ നമ്മൾ വെറുതെ പരിഹാസ കഥാപാത്രം ആവേശമുള്ളൂ അപ്പൊ ക്രോധം എന്നുള്ളത് ഒരു വിധോ ഒരു വികാരമാണ് കാമം എന്നുള്ളതും ഒരു വികാരമാണ് അസൂയെന്നുള്ളതും ഒരു വികാരമാണ് അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക അതാണ് ഈ അയോധ്യകാന്ഡത്തിൽ കൂടുതൽ കാണുന്നത് ഇവിടെ ലക്ഷ്മണോപദേശത്തിലും എല്ലാം കാണാതെ അപ്പോ ആ മനസ്സിന്റെ ഓരോ ഇമോഷനെയും നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോഴേ നമുക്ക് നമ്മള് നമുക്ക് നമ്മളെ ജയിക്കാൻ പറ്റും മാസ്റ്റർ ഓഫ് ദ മൈൻഡ് മാസ്റ്റർ ദ ആണ് അപ്പോ ക്രോധാകാരത്തിൽ പ്രവേശിച്ചു അങ്ങനെ മന്ധര പറഞ്ഞു കൊടുത്തതുപോലെ ഈ കൈകേയി മുടിയെ കഴിച്ചിട്ട് നിലവിളിക്കാനൊക്കെ തുടങ്ങി അപ്പൊ രാജാവ് വന്നപ്പോ ഇവിടെ കാണാനില്ല സാധാരണ അങ്ങനെയില്ല കൈകൈയുടെ കൊട്ടാരത്തിലേക്ക് വരുമ്പോ കൈകേയും മറ്റു രണ്ടാൾക്കാരെക്കാളും കൈകേയിക്ക് കൂടുതൽ ഉത്സാഹമാണ് ഈ ദശരഥനെ സ്വീകരിച്ചിരുത്താനൊക്കെ അപ്പൊ ഇന്ന് കാണാനില്ല അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴേ വാതുക്കൽ ഉണ്ടാവും എന്നെ വിളിച്ചോണ്ട് പോകും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന അവൾ എവിടെ പോയി അവളുടെ സ്വന്തം മുഖം കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിച്ച മഹാരാജാവ് അവിടെയൊക്കെ തെരഞ്ഞു കാണാതായപ്പോ തോഴിമാര് പറഞ്ഞു ഇതാ ക്രോധാകാലത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത് ഇവിടെ ആ റൂമിൽ പോയിരുന്ന് കരയാനൊക്കെ ദേഷ്യപ്പെടാനൊക്കെ എന്തുണ്ടായി അങ്ങ് തന്നെ പോയി ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ദശരഥനും കൈകേ ഈ മാത്രമായിട്ടുള്ള സംവാദമാണ് അപ്പോ ദേവിയുടെ ദേവി ദുഃഖിക്കുന്നത് കാണാൻ വയ്യ അങ്ങനെയല്ലോ നമുക്ക് അറ്റാച്ച്മെന്റ് ആരോടാണോ അവർക്ക് ദുഃഖം വരുന്നത് എനിക്ക് ദുഃഖം വരുന്ന പോലെയാണ് അപ്പൊ നമ്മൾ അതിനെ ഏറ്റെടുക്ക ആവശ്യമില്ലാതെ അങ്ങനെ ദശരഥൻ വളരെയാണ് കൈകൈ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു നിലനിൽപ്പില്ലല്ലോ എന്നുള്ള രീതിയിലായി അപ്പോ എന്താണ് കൈക ഈ കാര്യം പറഞ്ഞിട്ടില്ല നോക്കൂ ഇതൊക്കെ ശരിക്കും സൂക്ഷിച്ചു നോക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം അല്ലൊക്കെ ഉണ്ട് നോക്കാൻ ഇപ്പൊ എന്താ ഏർ ദശരഥൻ പറഞ്ഞത് കാര്യം പറഞ്ഞിട്ടില്ല അതിന് മുൻപ് തന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കണം എന്താ എന്താണോ ദേവിയെ വിഷമിപ്പിച്ചത് അത് ഞാൻ ഈ നിമിഷം ഇല്ലാതാക്കാം ആരാണോ ദേവിയുടെ വിഷമത്തിന് കാരണക്കാരൻ അവർക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ കൊടുക്കാം ഏർ ശിക്ഷിക്കപ്പെട്ടവരെ ജയിലിലടിച്ചവരെ തുറന്നുവിടണോ നിരപരാധികളെ ശിക്ഷിക്കണോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ആർക്ക് ദേവി എന്ത് പറയുന്നു ദേവി പറയുന്നവരെ ഞാൻ ശിക്ഷിക്കാം ദേവി പറയുന്നവരെ ഞാൻ വെറുതെ വിടാം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനാണ് കൊടുക്കാം ശരിക്കും ഒരു രാജാവ് അത് പറയാൻ പാടുന്നതാണോ നിരപരാധികളെ ശിക്ഷിക്കാം ശിക്ഷിക്കപ്പെട്ടവരെ വെറുതെ വിടാം എന്നൊന്നും ഒരു മഹാരാജാവ് പറഞ്ഞുകൂടാത്തതാണ് പക്ഷേ ഈ കൈകിയയോടുള്ള അമിതമായ താതാത്മ്യം കൊണ്ട് ദശരഥന്റെ ആ ഉന്നത വ്യക്തിത്വം അവിടെ തകർന്നു പോകുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അമിതമായിരിക്കുന്ന താല്പര്യം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോ നമ്മൾ എത്രയോ കാലം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ശ്രേഷ്ഠ ഗുണങ്ങളൊക്കെ പോയി നമ്മള് പലതിനും കൂട്ടു നിൽക്കും അല്ല അന്യായങ്ങൾക്കും അസത്യങ്ങൾക്കും അധർമ്മത്തിനും ഒക്കെ നമ്മള് വശംവതരാകും അതൊന്നും അരുത് എന്ന് കാണിച്ചു തരാനാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അപ്പൊ രാമായണത്തിൽ നമുക്ക് രണ്ടും കാണാം എന്ത് അരുത് എന്ത് വേണം ആരോട് സഹവാസം വേണം ആരോട് പാടില്ല ആരെ മാതൃക ആക്കണം ആരെ മാതൃക ആക്കരുത് എന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അപ്പൊ ഇങ്ങനെ കൈകയോട് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞ് രണ്ട് വരം വാങ്ങി അവരെ ഭരതനെ കാട്ടിലേക്ക് അയക്കണം അതുപോലെ ഭരതനെ രാജ്യം വാഴിക്കണം രാമാദികളെ രാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു അതോടുകൂടി വിഷമായി ദശരഥം നിലവിളിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി എന്തായാലും പിന്നെ സംയമനം ചെയ്ത് ഈ കാര്യം എങ്ങനെ അറിയിക്കും സമയമായിട്ടും ഇവരെ കാണുന്നില്ല അപ്പോഴാണ് സുമന്ദ്ര അറിഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ മാറിയെന്ന് അപ്പൊ രാമനെ ഈ വിവരം അറിയിക്കണം അയ്യോ പാവം അല്ലേ ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണവും എന്ന് പറയുന്ന പോലെയാണ് ആഗ്രഹമില്ലാത്ത കുട്ടിയായിരുന്നു ആ കുട്ടിയെ പോയി നാളെ രാജാവണം പറഞ്ഞു പിന്നിപ്പോ വിളിച്ചു പറയണം നീ അല്ല രാജാവുന്നത് പക്ഷെ രാമന് ഒരു വിഷമം ഉണ്ടായില്ല രാമൻ പറഞ്ഞു ആയിക്കോട്ടെ അച്ഛന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ ഞാൻ ബദ്ധശ്രദ്ധനായിരിക്കും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും ആ കാര്യവും വീണ്ടും അമ്മയോട് പറയാൻ പോയി അമ്മ ഞാനല്ല രാജ്യം ഭരിക്കാൻ പോണത് അനികനാണ് സന്തോഷായിട്ട് അവൻ ചെയ്യട്ടെ എനിക്ക് നല്ലത് കാടന്നെയാണ് അല്ലെങ്കിലും എന്നൊക്കെ പറയാൻ പോയപ്പോ രാമൻ പോയത് പോലും അറിഞ്ഞില്ല അപ്പോഴും കൗസല്യ അവിടെ പൂജയിലാണ് അപ്പൊ സുമിത്ര ചോദിക്കാൻ എതാ കൗസ ശ്രീരാമൻ വന്നത് കണ്ടില്ലേ അനുഗ്രഹം വാങ്ങാൻ വന്നിട്ടുണ്ടല്ലോ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് കൗസല്യ തിരിഞ്ഞു നോക്കുമ്പോ എന്താ തന്റെ മകനാണേ രാമന്റെ മുഖത്തൊരു ചെറിയ ഒരു മാട്ടം അല്ലേ മക്കൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അമ്മക്ക് വേഗം കിട്ടുമല്ലോ അവിടെ ആ ഭാഗമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു പണ്ട് എന്തിൻ മുഖാനെ എന്തെന് മകന് മുഖാംബുജം വാടുവാൻ എന്താ എന്റെ മുഖം വാടിയിരിക്കുന്നത് പാരം വിശക്കുന്നോ അല്ലെ ഇപ്പൊ നിനക്ക് ഇതാ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അമ്മ ഇപ്പൊ തരാം ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ എന്താ മാം പറഞ്ഞേ ഇപ്പോ ഉത്ഭുജിപ്പാൻ അവസരമില്ലമ്മേ ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ സമയം ഇല്ലമ്മേ കാട്ടിലേക്ക് പോണം കാട്ടിലേക്ക് പോണോ അപ്പോ വിവരം പറഞ്ഞു ഓ കാട്ടിലേക്ക് പോകണം പതിനാല് വർഷം ഭരതനെ രാജ്യത്ത് വായിച്ചോട്ടെ എന്നെ എന്തിനാപ്പൊ കാട്ടിലേക്ക് അയക്കണത് അല്ല അങ്ങനെയാണ് അച്ഛൻ പ്രതി അച്ഛൻ വാക്കു കൊടുത്തത് അത് നിറവേറ്റണമെന്ന് പറഞ്ഞു അപ്പോ കൗസല്യ വിഷമിച്ചു തൽക്കാലമൊക്കെ വിഷമിച്ചു ശരിയെന്നെ പക്ഷേ കൗസല്യ കൗസല്യ തന്റെ ആ വാത്സല്യം നിറഞ്ഞ മനസ്സും അതോടുകൂടി രാമനെ വേർപിരിയുമ്പോൾ ഉള്ള വിഷമമൊക്കെ ആ ഒരു സമ്മിശ്ര വികാരത്തോടു കൂടി നിൽക്കുമ്പോ ലക്ഷ്മണൻ ഇത് കേട്ടുകൊണ്ട് നിൽക്കാണ് രാമൻ എത്ര നിസ്സംഗമായിട്ട് അത് പറയുന്നത് പക്ഷേ ലക്ഷ്മണൻ അത് സഹിച്ചില്ല ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടിട്ട് അച്ഛനെയും അമ്മയും എല്ലാവരെയും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് ഇങ്ങനെ ഒരു ക്രൂരമായിരിക്കുന്ന ഒരു ശിക്ഷ എന്തിനാ ഇവിടെ അത് ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ അവിടെ ദേഷ്യപ്പെടുമ്പോഴാണ് അല്ലെ വളരെ വിഖ്യാതമായ ലക്ഷ്മണോപദേശം ഈ അടുത്ത ദിവസം നമ്മൾ കേട്ടു നമ്മുടെ വേണുഗോപാൽജി വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ നല്ല ഭാഗ്യവാനാണ് രണ്ടു മൂന്ന് പ്രാവശ്യം രാമനിൽ നിന്ന് പല വിഷയങ്ങളെ കുറിച്ചിട്ട് ഉപദേശം കേട്ടു അപ്പൊ ആദ്യത്തെ ലക്ഷ്മണോപദേശം ഇതാണ് അപ്പൊ എന്താ രാമൻ പറഞ്ഞത് നോക്കൂ ആ സംയമനം ആർക്കേ സംയമനം കിട്ടുള്ളൂ വിവേകം ഉള്ള ഒരാൾക്ക് അതാണ് രാമൻ അല്ലേ രാമൻ പൂർണ്ണ വിവേകമാണ് ആ പൂർണ്ണ വിവേകത്തില് നമ്മള് നിലനിന്നാൽ മാത്രമേ മാറി മാറി വരുന്ന സാഹചര്യങ്ങളെ ദ്വന്ദ് അനുഭവങ്ങളെ സമഭാവനയോടുകൂടി അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പതിരി പോകും അപ്പോ നമുക്ക് എന്താ ഇതൊക്കെ എന്താ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നമുക്ക് വേറെ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് ദുഃഖങ്ങളോ മാറി വരുന്ന സാഹചര്യങ്ങളോ വരുമ്പോ നമ്മൾ ഉപദേശികളാകും അവിടെ നമുക്ക് ക്ഷാമമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോ തളരാതെ പതറാതെ ദുഃഖിക്കാതെ അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ വിവേകത്തില് ഊന്നിയ ഒരു മനസ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ എന്താ കാരണം അത്ര നല്ല ബാലൻസ്ഡ് ആണെങ്കിൽ അത് സാധിക്കുള്ളൂ അതാണ് രാമൻ ചെയ്തത് അപ്പൊ രാമൻ ലക്ഷ്മണനോനോട് പറഞ്ഞു എന്താ അത് ലക്ഷ്മണോപദേശം വളരെ ഫെമിലിയർ ആയതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല അതിന്റെ നക്ഷൽ എന്താണ് ചുരുക്കി പറഞ്ഞാല് അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം അറിവില്ലായ്മ അതിൽ നിന്ന് മോഹം അതാണ് മോഹം ഉണ്ടായി മോഹത്തിൽ നിന്നാണ് ഈ മോഹംന്ന് പറയുമ്പോൾ സത്യത്തെ കാണുന്നില്ല അല്ലേ അതാണല്ലോ ഈ സംസാരം നമ്മുടെ ആത്മബോധത്തില് പറയുന്നില്ലേ സംസാര സ്വപ്ന തുല്യോഹി രാഗദ്വേഷാദിസങ്കുല അല്ലേ വിശ്വം തെക്കനവിചാരം ശങ്കരാചാര്യം പറഞ്ഞു ഭജഗോവിന്ദ ഇതൊക്കെ എന്താണ് ഒരു സ്വപ്നം പോലെ ഇതിനെയൊക്കെ കളയേണ്ടതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ ഇത് ഓരോത്തിനും അമിതമായ സീരിയസ്നെസ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വസല് പിടിച്ച് ജീവിക്കേണ്ടതല്ല ഒരു സ്വപ്നം പോലെയാണ് സംസാര സ്വപ്ന തുല്യോഹി രാഗദ്വേഷാദി രാഗദ്വേഷാദിസംകുല സ്വകാലേ സത്യവത് ഭാതി പ്രബോധെ സതി അസത്ഭവേ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അസത്യത്തിൽ ഒന്നും കാര്യമൊന്നുമില്ല സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ജാഗ്രത അഭിമാനിക്ക് ഇവിടെ സ്വപ്ന ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതുപോലെ അറിവിന്റെ തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ദുഃഖിക്കാനും പരിഭ്രമിക്കാനും ഒന്നും ഒന്നും ഇല്ല ലക്ഷ്മണ ഇതൊക്കെ അറിവിന്റെ അഭാവത്തിലാണുള്ളത് സംസാരം എന്താണ് ക്ഷണഭംഗുരമാണ് ആ ലക്ഷ്മണോപദേശം മുഴുവൻ അതാണ് ഉം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചന്തലം വേഗേന നഷ്ടമായുസമോർക്കുന്ന ഇങ്ങനെ ക്ഷണഭംഗ്രത പറഞ്ഞു നളിനീ തിളകത്ത ജലം അതിതരളം അത്ര ഉള്ളു അതിന് ഓവർ ഇമ്പോർട്ടൻസും സീരിയസ്നെസ്സും ഒന്നും കൊടുക്കണ്ട അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ദുഃഖങ്ങൾക്ക് മൂല കാരണം എന്താണ് ദേഹോഹം ബുദ്ധി അഹം ദേഹ ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നൽ തന്നെയാണ് അതിൻ്റെ ഉള്ള മൂല കാരണം അതിൽ നിന്ന് കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളൊക്കെ ഉണ്ടാകുന്നു അതൊന്നും നമ്മളെ വശംവധരാക്കരുത് അതിന്റെ അതിന്റെ അധീനതയിൽ നമ്മൾ പെടരുത് എന്ത് വേണം അപ്പൊ ഇതിൽ നിന്നൊക്കെ കരകേറാൻ എന്താ വേണ്ട ഇതുമായിട്ടൊന്നും താതാത്മ്യപ്പെടാതെ സ്വസ്വരൂപാനുസന്ധാനം സ്വസ്വരൂപ സ്മരണം രാമായണത്തിലെ ഓരോ ഉപ ഉപദേശത്തിലെയും ഓരോ സ്തുതിയിലും പ്രധാന സന്ദേശം അല്ലെങ്കിൽ പ്രധാന രഹസ്യം പ്രധാന വിഷയം അതുതന്നെയാണ് സ്വസ്വരൂപ അനുസന്ധാനം നമ്മൾ ആരാണെന്ന് കൂടെ കൂടെ ഓർമ്മിക്ക പ്രാരബ്ധത്തെ എന്തായാലും അനുഭവിക്കാതിരിക്കാൻ പറ്റിയത് പ്രാരബ്ദാണ് കാട്ടില് പോയി ജീവിക്കണ കൊട്ടാരത്തിലെ ജനിച്ചാലും ജീവിക്കേണ്ടത് എവിടെയാണെന്നുള്ളത് പ്രാരബ്ധമനുസരിച്ചിട്ടാണ് ആരംഭയെ തന്നെ രണ്ടു തരത്തിൽ അനുസരിക്കാ നമുക്ക് അനുസരിക്കാം കരഞ്ഞു കരഞ്ഞോണ്ട് അനുസരിക്കാം സന്തോഷത്തോടു കൂടി അനുസരിക്കാം അല്ലെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താലോ സന്തോഷായിട്ട് പോവാം അല്ലെങ്കിലോ ദുഃഖിച്ച് 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 മറ്റുള്ളവരെയും ദുഃഖിപ്പിച്ചിട്ട് ജീവിക്കാം അപ്പൊ ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു സന്തോഷത്തോടു കൂടി അനുഭവിക്കുന്നു നമ്മൾ വിവരമുള്ളവരല്ലേ മഹർഷിയുടെ ശിഷ്യരല്ലേ വിശ്വാമിത്രന്റെ ശിഷ്യന്മാരല്ലേ അപ്പൊ നമ്മൾ അറിയാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല പ്രാരബ്ധത്തിനെ നമുക്ക് നേരിടാം തുടർന്ന് അപ്പൊ കൗസല്യതൊക്കെ കേട്ടോണ്ട് നിൽക്കാണ് മകന്റെ ഏഹ് അറിവിന്റെ ഔന്നത്യം അപ്പൊ കൗസല്യം അപ്പോഴത്തേക്കും സമയം നാം പ്രാപിച്ചു കൗസല്യക്ക് മനസ്സിലായി ശരിയാണല്ലോ നമ്മൾ ഓരോരുത്തർക്കും വരുന്നത് എല്ലാം അവനവന്റെ പ്രാരബമാണ് അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ടോ ചൂണ്ടിക്കാണിച്ചിട്ടോ കാര്യമൊന്നുമില്ല അതിനെ അനുഭവിക്കുക തന്നെ അപ്പൊ മകൻ ഓർമ്മിപ്പിച്ചു ഇതാണ് മക്കളാണെങ്കിലും അമ്മയെ ഓർമ്മിപ്പിക്കണം അല്ല അമ്മയാണ് ദുർബലയാവുന്നതെങ്കില് മക്കള് ദുർബലരാകുമ്പോ അമ്മ ഓർമ്മിപ്പിക്കണം നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോ അമ്മ തളർന്നപ്പോ അമ്മയും കൂടെ കേക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുജനോട് ഇത്രയും പറഞ്ഞത് അപ്പൊ അമ്മ ഓക്കെ ശരി അമ്മ ആശീർവദിച്ചു ശരി പോയി വരാൻ പറഞ്ഞു എന്താണ് അതില് ഭഗവാൻ പറഞ്ഞു നിർത്തിയത് ആരും ഒരിക്കലും ഒരു കാലത്തും ഒന്നിച്ചിരിക്കയില്ലല്ലോ അതാണ് സത്യം ഇന്ന് ഉണ്ടായിട്ടില്ലല്ലോ ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് എപ്പോഴും ഒരുമിച്ചിരിക്കുക ഒരു കാലത്തും എവിടെയും അത് സംഭാവ സംഭാവ്യല്ല അത് അക്സെപ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ശരിയാണ് അമ്മയും മക്കളുമാണ് പിരിയാതിരിക്കാൻ പറ്റുമോ ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ പിരിയാതിരിക്കാൻ പറ്റുമോ പിരിയും അതാണ് സംസാരം അതുകൊണ്ട് കൗസല്യ പിന്നെ എന്താ ശരിയാണ് നമ്മള് പിരിയേണ്ടവരാണ് എപ്പോഴും റെഡി ആയിട്ടിരിക്കുക എവർ റെഡി അതുകൊണ്ടാണ് ഒരു സേഫ് ഡിസ്റ്റൻസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം സേഫ് ഡിസ്റ്റൻസിൽ പാർക്ക് ചെയ്യണം അല്ലെങ്കിൽ കൂട്ടിയിടിക്കും അല്ലേ എന്നുപോലെ നമ്മള് സ്നേഹവും സന്തോഷവും പങ്കിടലും എല്ലാം വേണം പക്ഷെ ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്താൽ വേണ്ട സമയത്ത് പിരിയാനോ അതുപോലെ വീണ്ടും ഒരുമിക്കാനോ ഒക്കെ ഏർ എളുപ്പമാണ് സമ്മർദ്ദം ഇല്ലാതിരിക്കും അങ്ങനെ കൗസല്യ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ദുർഗാദേവിയും പ്രാർത്ഥിച്ചുകൊണ്ട് വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇവരെ പിന്നെ അയക്കുന്നത് അല്ലേ എന്താ ഭഗവാന് വിട്ടുകൊടുക്കുക ഭഗവാ ആദ്യമേ അതാണ് ചെയ്യേണ്ടത് അപ്പോഴൊക്കെ എന്റെ കുട്ടിയല്ലേ ഞാനല്ലേ ഞാൻ എങ്ങനെ വേർപ്രിയ എന്നൊക്കെ വന്നു പിന്നെ ബോധം വന്നാലെങ്കിലും ഞാനല്ല അല്ലെങ്കിൽ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഭഗവാനാണ് ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്ക ഭഗവാനെ നോക്കിക്കൊള്ളണേ അല്ലേ ദുർഗാദേവി അല്ലേ കുട്ടി തന്മതികെട്ടുറങ്ങുന്ന നേരത്തും ഏഹ് കുട്ടികളാണല്ലോ എന്തെങ്കിലും ഉറങ്ങിപ്പോയി എന്നൊക്കെ ഉണ്ടെങ്കിലും ദേവി കാത്തു കൊള്ളണേ എപ്പോഴും കാക്കുന്നുണ്ട് നമ്മുടെ ദേവന്മാരൊക്കെ പക്ഷെ അവരില് വിശ്വാസം വേണം ശ്രദ്ധ വേണം ആ തരത്തില് കുട്ടികളെ വളർന്നിട്ടും ഉണ്ടായിരിക്കണം അപ്പൊ അവർക്കും അത് ഭയത ഉണ്ടാവില്ല അങ്ങനെ ദേവന്മാരെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രയാക്കി അപ്പോ ലക്ഷ്മണൻ കൂടെ പോകാൻ തീരുമാനിച്ചു ആദ്യം ഭഗവാൻ എങ്കിലും ലക്ഷ്മണൻ നിർബന്ധിത നിർബന്ധം പിടിച്ചു അങ്ങനെ ലക്ഷ്മണനും അങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മണനെയും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അപ്പോൾ സുമിത്രാദേവിയും പറഞ്ഞു എന്താ സുമിത്രയുടെ ഉപദേശവും വളരെ ശ്രേഷ്ഠാണ് അല്ലേ ഏഹ് കാട് അയോധ്യയാണെന്ന് വിചാരിക്കണം രാമനെ താതരാണെന്ന് വിചാരിക്കണം വേണ്ടത്തോലെ സേവ ചെയ്യണം ലക്ഷ്മണനെ സേവനത്തിന്റെ പര്യായമാണ് അങ്ങനെ സേവ ചെയ്യണം ഏർ ഒരിക്കലും നീ അലസൻ ഇതാവരുത് അമാന്തം കാണിക്കരുത് എല്ലാ ആശീർവദിച്ചിട്ടാണ് വരുന്നത് അതാണ് അപ്പൊ മക്കള് ദൂരെ പഠിക്കാൻ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ കരഞ്ഞ് 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 വിഷമിച്ചിട്ടല്ല അവര് അയക്കേണ്ടത് സന്തോഷായിട്ടയക്കണം എന്ത് കാര്യം അതിന് നമുക്ക് ഉറപ്പുണ്ടാവണം എന്തിനാ പോണത് പ്രത്യേകിച്ച് ഇവിടെ രാമനെ സംശയിക്കുമ്പോ അമ്മയ്ക്ക് വിഷമിക്കാനൊന്നും ഇല്ല അല്ലേ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളിലേക്ക് പോയി കൂടുതൽ ലക്ഷങ്ങൾ അവിടെ പൈസ കിട്ടുമെന്നാ അതിനല്ലേ പോണത് അല്ലെങ്കിൽ ഇതേക്കാളും നല്ല സമ്പത്തിന്റെ ഉടമയായിട്ട് വേറെ ഏതെങ്കിലും സ്ഥാനമാനാദികൾക്ക് വേണ്ടിയിട്ടല്ല രാമൻ പോണത് തന്റെ ജന്മ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ ആ ഉത്തരോത്തരം അവർക്ക് അവരുടെ ആത്മാവിന് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നടത്തുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത് അതിനെ അനുഗ്രഹിച്ചു വിടാം നല്ല സന്തോഷമായിട്ട് ഇല്ലെങ്കിൽ എന്തായി ഈ അമ്മയുടെ ദുഃഖം ഈ മക്കൾക്ക് കിട്ടും ഇപ്പം നമ്മൾ എപ്പോഴും വരുന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക എസ് എം എസ് ആയിരിക്കും ഇപ്പം എസ് എം എസ് ഒന്നുമില്ല എന്താ പറയുക ഏതെങ്കിലും തരത്തിലിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക വാട്സപ്പിൽ കണ്ടോണ്ടിരിക്കുക വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് അവിടെ എങ്ങനെ ഏകാഗ്രത കിട്ടാ ടെസ്റ്റുകൾ നടത്ത ചെയ്യുമ്പോഴും അതുപോലെ ഇന്റർവ്യൂന് പോകുമ്പോഴും അതുപോലെ കുടുംബങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്തും അവർക്ക് അവിടെ നൂറ് ശതമാനം പെർഫോം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവർ ഫ്രീ മൈൻഡ് ആയിരിക്കും ഇവിടുന്ന് ഇങ്ങനെ പുള്ളി ആയിരുന്നു അപ്പോ വേർ പിരിയുമ്പോ അത് കഴിഞ്ഞാൽ ഓക്കെ ഓൺ നമുക്ക് അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമ്പോഴാണ് രണ്ടു കൂട്ടർക്കും പൂർണമായിട്ടുള്ള ആത്മാ ആത്മാർത്ഥതയോടുകൂടി അവരവരുടെ മണ്ഡലങ്ങളില് വ്യാപരിക്കാൻ സാധിക്കാം അങ്ങനെ അവര് യാത്രയാവാണ് യാത്രയാവുന്ന ദൃശ്യമൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് പറയുന്നത് അല്ലെ അവരാ ക്ഷീര എന്താ പറയാ ആ മരവുരി കൊടുത്ത് അണിയുന്ന സമയത്ത് അത് തന്നെ വിഷമ രാമനൊന്നും വിചാരിക്കാതെ ഉടുത്തു ലക്ഷ്മണനെ ഉടുത്തു സീത അത് കയ്യിലെടുക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പൊട്ടിക്കറിയാൻ തുടങ്ങി ആ സുന്ദരിയായിരിക്കുന്ന ആ സ്ത്രീരത്നത്തിനെ കൊണ്ട് എന്തിനാ ഇത് ചെയ്യിക്കുന്നത് വാസിഷ്ഠ മഹർഷി പോലും കൺട്രോൾ വിട്ടു കൈകയെ ചീത്ത പറയണ ഇത്രയും നീ ദുർബ ഇതായാലോ ഘോരഹൃദയായല്ലോ രാമനെ അയക്കുന്നത് ശരി ഇവരെയൊക്കെ സീതാദേവി എന്തിനാ അയക്കുന്നത് ലക്ഷ്മണനെ എന്തിനായിക്കുന്നത് ആ സീതാദേവി മരവരി കൊടുക്കണം എന്ന് എന്തിനാണ് നിർബന്ധം പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അതുപോലെ എല്ലാവരും വിഷമിച്ചു അങ്ങനെ അവര് അവര് കൂടി യാത്ര ചെയ്യാൻ പോകുന്ന സമയത്ത് ശരി വീട്ടുകാരെയൊക്കെ ഒരുവിധം ബോധ്യപ്പെടുത്തി എല്ലാവർക്കും ഇതിനെ എല്ലാവരെ കൊണ്ട് ഇതങ്ങ് അംഗീകരിക്കുമ്പോഴത്തേക്കും നാട്ടുകാര് വെറുതെ ഇവിടില്ല അല്ലേ എന്താ രാജാവിന്റെ ഏർ വിശ്വസ്തരാണ് എല്ലാവരും അതുപോലെ അവരുടെ രാജ്യഭരണത്തിൽ എല്ലാവരും തൃപ്തരാണ് അപ്പൊ പൗരജനങ്ങൾക്കൊക്കെ ഈ കുട്ടികൾ അവരുടെ കുട്ടികളെ പോലെയാണ് ഇവിടുത്തെ ഓരോ സംഭവവും അവരവരുടെ സംഭവങ്ങൾ പോലെയാണ് അവർക്ക് അപ്പൊ അവരുടെ ഹൃദയത്തിനെ പിളർക്കുന്ന പോലെയാണ് ഈ പുരവാസികൾക്കൊക്കെ തോന്നിയതെന്ന് അപ്പൊ ഈ വിവരം കാട്ടുതീ പോലെ പടർന്നു ഒരുപാട് പേര് അവിടെ തടിച്ചുകൂടി ഇവരെന്തിനൊക്കെ അപ്പൊ കാട്ടിലേക്ക് പോണത് ഇത്രയൊക്കെ ഇവിടെ എന്താ ഉണ്ടായത് എന്താ ഇതിന്റെ പിന്നിലെ എല്ലാവരും അന്വേഷിച്ചു ഇവര് പോവാൻ തയ്യാറായി നിൽക്കുമ്പോ ഞങ്ങൾ വിടില്ല ഇല്ല എന്ന് പറഞ്ഞു ഇവരെല്ലാവരും അങ്ങോട്ട് ആ വിട്ട് നിലവിളിക്കാൻ തുടങ്ങിയ അവർക്ക് വേണ്ടിയിട്ടും ഒരു ഉപദേശം മാമദേവൻ അവിടെ പുരവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഈ കർക്കിടക മാസം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഈ ഓരോ ഉപദേശങ്ങളും ഓരോ സ്തുതിയും പതുക്കെ പതുക്കെ വായിക്ക ഓരോ ദിവസം ഓരോ പേജായിട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ വരികൾക്കിടയിലൊക്കെ നമുക്ക് ഒരുപാട് വായിക്കാൻ പറ്റും ഈ പുരവാസികൾക്കും ഉപദേശം കൊടുക്കുന്നുണ്ട് ആരാണ് എന്തിനാണ് ജനിച്ചത് എന്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യം എന്ന് ആ വാമദേവൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർ തൽക്കാലം സമാധാനിച്ചത് എന്നിട്ട് കുറച്ചുപേര് എന്നിട്ട് വീണ്ടും ഇവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു എന്നിട്ട് അവരെങ്ങനെ അയോധ്യയിൽ നിന്ന് ഇവരെ ആരണ്യത്തിലേക്ക് പോവുകയാണ് അപ്പോ ഈ രാമന്റെ ഏഹ് ഇംഗിതം അനുസരിച്ചിട്ട് രാമനൊറ്റയ്ക്ക് പോകാനായിട്ട് തീരുമാനം പക്ഷെ സീതാദേവിയും അവിടെ പല ന്യായങ്ങളും പറയുന്നുണ്ട് അങ്കൂടെ പോകാനായിട്ട് അല്ലെ സീത സീതയില്ലാതെ രാമൻ എന്നെങ്കിലും കാട്ടിൽ പോയ ചരിത്രം ഉണ്ടോ ഇതൊക്കെ പറയുമ്പോൾ ഇത് പുതിയ സംഭവമൊന്നും അല്ല രാമായണവും പണ്ട് പണ്ടേയും ഉണ്ടായിട്ടുണ്ട് പണ്ടേ ഉണ്ട് ഓരോ യുഗത്തിലും ഉണ്ടാവുന്നുണ്ട് അപ്പോ എപ്പോഴൊക്കെയാണ് ഓരോരോ സൃഷ്ടിയിലും അപ്പോ ഇതിലൊന്നും ഒരു പുതിമയൊന്നുമില്ല പക്ഷെ നമുക്ക് വരുമ്പോ എന്താ തോന്നാ എനിക്ക് മാത്രാണ് ഇങ്ങനെ കഷ്ടപ്പാട് അല്ലേ എന്റെ ജീവിതത്തിലാണ് ഇത്ര പരീക്ഷണങ്ങള് എനിക്ക് മാത്രാണ് ഇത്രയും ഭാഗ്യക്കേട് നമുക്കുണ്ടാകുന്ന സംഭവങ്ങൾ ഒന്നും പുതിയതൊന്നുമല്ല ഇതൊക്കെ ആവർത്തനങ്ങൾ തന്നെയാണ് എന്റെ ദുഃഖം ഏറ്റവും വലിയ ദുഃഖാവുമ്പോ നമ്മൾ ചെറുതാവും അല്ല ഇതൊക്കെ പൊതു സംഭവം തന്നെയാണ് അപ്പൊ ഈ ദശരഥന്റെ ഏർ ദശരഥന്റെ എന്താ പറയാ നിസ്സഹായാവസ്ഥ ഏർ അതൊക്കെ അറിഞ്ഞിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു സഹതാപമാണ് തോന്നിയത് ഈ ഒരു ദൗർബല്യം കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഈ എന്താ പറയാ ലക്ഷ്മണൻ ലക്ഷ്മണൻ അനുഗമിച്ചു അതുപോലെ സീതാദേവിയും അനുഗ അനുഗമിച്ചു അങ്ങനെ അവര് വനയാത്രയ്ക്ക് പോയി ഏർ നദിയുടെ തീരത്തെത്തിയിട്ട് അവിടെ ശിശാ വൃക്ഷത്തിന്റെ ചുവട്ടില് അവര് പർണ്ണങ്ങളൊക്കെ വിരിച്ചിട്ട് കിടക്കാൻ തുടങ്ങുകയാണ് അന്ന് രാത്രി കഴിഞ്ഞിട്ട് ഇവര് അപ്പുറത്തേക്ക് കടന്ന് വനത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അവരിങ്ങനെ മരവരി കൊടുത്ത് ഈ എന്താ പറയാ പർണ്ണ ഇതില് ഇലകളൊക്കെ കൂട്ടിവെച്ചിട്ടുള്ള ആ ശയ്യയിൽ കിടക്കുന്ന കണ്ടപ്പോ അവിടെ നിഷാദരാജാവിന്റെ ഇതാണ് അപ്പൊ ഈ ഗുഹൻ അവിടെ വന്നു അവർക്ക് അന്നത്തെ ആ അവിടുത്തെ എന്താ പറയാ ശൃംഗവീരപുരത്ത് അവിടെ എത്തിയപ്പോ അവിടെ അവിടുത്തെ അധിപനായിരിക്കുന്ന നിഷാദ രാജാവിനെ കണ്ടു അവർ പരിചയമൊക്കെ പുതുക്കി അന്നത്തെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോവാനായിരുന്നു തീരുമാനം അപ്പൊ അന്ന് അവിടെ കിടക്കുന്ന സമയത്ത് അവർക്ക് സഹിച്ചില്ല ഈ രാജാവ് രാജകുമാരന്മാര് ഇങ്ങനെ കിടക്ക് എന്തൊരു കഷ്ടമാണ് ഏയ് എന്തൊരു ദുർവിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ഗുഹൻ അവിടെ വിഷമിക്കുന്നുണ്ട് അപ്പോ ലക്ഷ്മണൻ ഗുഹനെ ഉപദേശിക്കുന്നുണ്ട് അത് നല്ലൊരു ഉപദേശമാണ് ലക്ഷ്മണൻ ഗുഹന കൊടുക്കുന്ന ഒരു ഉപദേശം അത് വളരെ ഇതാണ് അതായത് നമ്മളുടെ ഈ മെറ്റീരിയൽ വേൾഡ് എത്ര മീനിങ്ലെസ് ആണ് എത്ര നിരർത്ഥകമാണ് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്നതും അമിതമായിട്ട് ആസക്തി ഉണ്ടാകുന്നതുമായ ഈ വൈവിധ്യാത്മകമായ വ്യാവഹാരിക ജീവിതം വളരെ ക്ഷണഭംഗുരാണ് അതിനോട് ആസക്തി ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത് എന്ന് വീണ്ടും വീണ്ടും ഓർക്കേണ്ടത് കൊണ്ടാണ് പലരിലൂടെയും ഈ ഉപദേശം നമ്മളെ കേൾപ്പിക്കുന്നത് ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നു എന്താണ് സുഖദുഃഖാദികള് അല്ലെ ഇത് നമുക്കറിയാവുന്ന കാര്യം തന്നെ നമ്മളെപ്പോഴും പരസ്പരം ഓർമ്മിപ്പിക്കേണ്ടതും ഓർമ്മിപ്പിക്കാറുള്ളതുമാണ് എന്താണ് സുഖ ദുഃഖങ്ങൾ നിറഞ്ഞതാണ് ജീവിതം അല്ലേ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം സുഖം മാത്രം ഉണ്ടായിട്ട് ആരുമില്ല ദുഃഖം മാത്രം ഉണ്ടായിട്ടുള്ളതായിട്ട് ആരും ഇല്ല പണ്ഡിതനും ദുഃഖം ഉണ്ടാവും പാമരനും ഉണ്ടാവും ജ്ഞാനിക്കും ഉണ്ടാവും അജ്ഞാനിക്കും ഉണ്ടാവും ജലഭംഗം എന്ന പോലെ വെള്ളത്തിൽ ചെളിയുണ്ടാവും അതുപോലെ ദുഃഖ സുഖ ദുഃഖങ്ങൾ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് എന്താ വേണ്ടത് എന്താണോ വരുന്നത് നോക്കൂ ഇത് നമ്മുടെ ലൈഫ് വളരെ സ്മൂത്ത് ആവാനായിട്ട് അതായത് നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ഒരു സീക്രട്ട് സീക്രട്ട് ഓഫ് സക്സസ് എന്നൊക്കെ പറയാം എന്താണ് ആകത്തെ സ്വാഗതം എന്താണോ വരുന്നത് ടേക്ക് ആസിഡ് ആസിഡ് കംസ് ടേക്ക് ദ ലൈഫ് ആസിഡ് കംസ് എന്തൊക്കെ വരുന്നോ ആകത്തെ സ്വാഗതം അപ്പൊ അവിടെ പറയുന്നു വലിയ രഹസ്യമാണ് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട വിധികൃതം ഭോഗം വർജിക്കണ്ട ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും അത് കിട്ടണം 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 എന്ന് വാശി പിടിക്കും വേണ്ട കിട്ടുന്ന സുഖ ദുഃഖങ്ങളെ ഒഴിവാക്കാനും നോക്കണ്ട എന്ന് പറഞ്ഞ എന്താണ് എന്തൊക്കെ വരുന്നോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക സുഖായാലും ദുഃഖായാലും പറഞ്ഞു രണ്ട് ദുഃഖങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവും രണ്ട് സുഖങ്ങൾക്ക് ഒരു ദുഃഖം ഉണ്ടാവും ചിലപ്പോ ഇത് മാറിയും തിരിഞ്ഞൊക്കെ വരും എന്തായാലും ഇത് ഇല്ലാതെ ജീവിതം ഇല്ല അപ്പൊ എന്താ പറഞ്ഞു അവസാനിപ്പിച്ചത് എന്താ പറഞ്ഞതിന്റെ ചുരുക്കം അരയാൽ ധൈര്യേണ വിജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു അപ്പൊ ബുദ്ധിയുള്ളവര് എന്ത് ചെയ്യണം ശോകഹർഷങ്ങൾ കൂടാതെ ജീവിക്കണം ശോകവും വേണ്ട ഹർഷവും വേണ്ട സുഖദുഃഖേ സമയ ലാഭ ലാഭോ ജയാജയോ അത് തന്നെ ഹർഷാമർഷഭയോദ്വേഗൈ ഹി ഭക്തിയോഗത്തിൽ അങ്ങനെ പറഞ്ഞു ഹർഷാമർഷഭയോദ്വേഗൈ അല്ലേ ഉം ശീതോഷ്ണ സുഖ ദുഃഖേഷോ തഥാമാനാപമാനയോഹോ എല്ലാം ഗുണാതീതനായാലും ശരി ഭക്തനായാലും ശരി സ്ഥിരപ്രജ്ഞനായാലും ശരി അവരുടെ ലക്ഷണങ്ങൾ എന്താണ് രണ്ടിനെയും തുല്യമായിട്ട് എടുക്കുക സുഖത്തിൽ സുഖത്തിലധികവും സന്തോഷിക്കുകയും ഇല്ല ദുഃഖത്തിൽ വല്ലാതെ താഴ്ന്നു പോവുകയും ഇല്ലാതെ എന്താ എന്താ ഇരിക്കുന്ന നിലപാട് ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുധജനം ബോധമുള്ളവരെ തുഷ്ടാത്മന ബി ഹാപ്പി അതാണ് സതതം സന്തുഷ്ട എല്ലാ അനുകൂല അനുഭവങ്ങളും കിട്ടിയിട്ട് നമ്മൾ സന്തോഷിക്കലോ ഉണ്ടാവില്ല എന്ത് സംഭവങ്ങളാണെങ്കിലും സന്തോഷായിട്ടിരിക്കുക മനസ്സ് സന്തോഷമായിട്ടിരുന്നാലേ നമ്മൾ എല്ലാ പുസ്തകങ്ങളിലും അത് പഠിക്കേണ്ടത് മനസ്സ് സന്തോഷമായിട്ട് വെച്ചാലേ നമ്മളുടെ ആ ആത്മചിന്തകളും ചിന്തനവും നടക്കുള്ളൂ ശ്രവണ മനന ശ്രവണമനനീതിധ്യാസനങ്ങളാണെങ്കിലും സന്തോഷമുള്ള മനസ്സുകൊണ്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് എങ്ങനെ സന്തോഷിക്കാം എനിക്ക് അങ്ങനെയുള്ളത് തന്നില്ലല്ലോ ഭഗവാൻ ഭഗവാൻ എന്നെ ദുഃഖിക്കാനല്ലേ ഇവിടെ വിട്ടിരിക്കണത് പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കും എന്ന് പറഞ്ഞിരുന്നാൽ ചാൻസേ ഇല്ല ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും ഇഷ് ഇഷ്ടമുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് വരുമ്പോഴും ദുഷ്ടാത്മനാ മരുകുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ അതെങ്ങനെ സാധിക്ക ഇതൊക്കെ പറയാൻ എളുപ്പമാണല്ലോ പക്ഷെ ഹൗ എങ്ങനെ നമുക്ക് സാധിക്ക ദൃഷ്ടമെല്ല എന്തൊക്കെയാണോ കാണുന്നത് ദൃഷ്ടപ്രപഞ്ചം അല്ലേ ദൃഷ്ട എന്താണ് മഹാമായ അതൊക്കെ വെറും മായയാണ് ഇതിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന തിരിച്ചറിവോട് കൂടി നമ്മള് സന്തുഷ്ടമായിട്ട് സമഭാവനയോടുകൂടി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ ുഖനും കാര്യം മനസ്സിലായി ഇനിയിപ്പരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൈകൈയ്യെ കൊണ്ട് അങ്ങനെ പറയിച്ചതും മന്തിരയ്ക്ക് അങ്ങനെ ഉപദേശിക്കാൻ തോന്നിയതും ദശരഥന് അങ്ങനെ വാഗ്ദാനം കൊടുക്കാൻ തോന്നിയതും എല്ലാം വിധികൃതം രാമനും ലക്ഷ്മണനും സീതയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതും അവരുടെ പ്രാരബം അതിലാരും ദുഃഖിച്ചിട്ട് കാര്യമില്ല സഹതപിക്കരുത് അപ്പോ സ്വയവും നമുക്ക് ഒരു അവനവനെ തന്നെ ഇങ്ങനെ നമ്മൾ മോശമായിട്ടും കാണരുത് വിഷമിച്ചിട്ട് ഈ ദുഃഖം അനുഭവിക്കുന്നവരോടും സഹതാപം വരുത് പ്രാരബ്ധമാണ് അതിനെ ആ രീതിയിൽ എടുക്കുക അങ്ങനെ എടുത്ത് ശ്രീരാമൻ ഗംഗാനദി കടക്കാനായിട്ട് പറഞ്ഞു പിന്നെ ഈ ഗുഹന്റെ അടുത്ത് അപ്പുറത്തേക്ക് വിടാൻ പറഞ്ഞു ഗുഹൻ എന്താ ചെയ്ത് അഞ്ച് ഗുഹൻ അവിടെ നമ്മുടെ തുളസി രാമായണത്തില് ഞാൻ നേരത്തെ പറയേണ്ടായിട്ടുണ്ട് തുളസി രാമായണത്തിൽ ഒരു ഒരു പ്രത്യേക ഒരു കോണ്ടസ്റ്റ് അവിടെ അദ്ദേഹത്തിന്റെ കവിഭാവന അവിടെ അവതരിപ്പിക്കുന്നുണ്ട് എന്താ ഈ ഗുഹന്റെ തോണി അല്ലെ ഗുഹൻ തോണി കൊണ്ടുവന്ന അപ്പുറത്തേക്ക് കടത്താണ് പക്ഷെ ഗുഹൻ അവിടെ ഒരു സൂത്രം പ്രയോഗിച്ചു കാരണം ഗുഹൻ എത്രയോ കാലമായിട്ട് രാമനെ കാത്തിരിക്കണേ രാമന്റെ വലിയൊരു ആരാധകനാണ് ഏർ ഇഷ്ടാണ് രാമനെ പക്ഷെ പക്ഷെ ഗുഹനൊക്കെ നിഷാദനല്ലേ ഇവിടെ ഈ നിഷാദ രാജ്യം വരിച്ചോണ്ടിരിക്കണം അവിടേക്കൊന്നും അയോധ്യക്കൊന്നും അത്ര പോകാൻ പറ്റില്ല അപ്പോ ഇവിടക്ക് കിട്ടിയ ഒരു അവസരമാണ് അപ്പൊ രാമനെ ഒന്ന് പാദപൂജ ചെയ്യണം രാമനെ സ്വീകരിക്കണം അതിനൊരു സൂത്രം ഒപ്പിച്ച് ആ തോണിയിൽ കയറാൻ സമയത്തെ ഞങ്ങൾ നക്കരയ്ക്ക് എത്തണം പറഞ്ഞപ്പോ പറഞ്ഞു അല്ല എനിക്കൊരു സംശയമുണ്ട് അങ്ങ് നേരത്തെ ഇവിടേക്ക് വരുന്നതിന് മുൻപ് അങ്ങയുടെ പാദം തട്ടിയപ്പോ ഒരു ശില പോലും ഒരു സ്ത്രീ ആയി പോയി എന്ന് പറഞ്ഞു എന്റെ തോണിയാണെങ്കിലും മരം കൊണ്ടുണ്ടാക്കിയതാണ് ഞാൻ അതെങ്ങാനും ഒരു സ്ത്രീ ആയിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ ഓൾറെഡി ഒരു സ്ത്രീ ഉണ്ട് പിന്നെ കുടുംബകലഹാവും എൻ്റെ കഞ്ഞുകൂടിമുട്ടും കാരണം തോണി കടത്തിയിട്ട് കിട്ടുന്ന പൈസയെ കൊണ്ടാണ് കുടുംബം ജീവിക്കുന്നത് അതുകൊണ്ട് അങ് എന്ത് അപ്പൊ അന്താ ഞാൻ വേണ്ടതേ അല്ല അങ്ങൊന്ന് ഞാൻ ഒന്ന് കാല് കഴുകിച്ചിട്ട് ആ പൊടിയൊക്കെ ഒന്ന് കളയട്ടെ ആ പൊടി തട്ടിയാൽ പോലും മതി പാതധൂളിയെ കൊണ്ട് ഒരു പാറയെ സ്ത്രീ ആക്കിയതാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് കാല് കഴുകട്ടെ അപ്പൊ രാമന് മനസ്സിലായി രാമൻ ഒന്ന് ചിരിച്ചു എന്നാ പറഞ്ഞ സൂത്രം മനസ്സിലായി അങ്ങനെ രാമൻ നിന്നുകൊടുത്തു ആ ഭഗവാന്റെ പാത പ്രക്ഷാളനം ചെയ്ത് പാദപൂജ ചെയ്തിട്ടാണ് ഗുഹൻ കയറ്റിയത് ഒരു തുളസീദാസ രാമായ അദ്ദേഹത്തിന്റെ ഒരു തുളസീദാസിയുടെ ഒരു ഭാവന അത് നല്ലൊരു ആശയാണ് അങ്ങനെ കടത്തി അപ്പുറത്തേക്ക് പോയി അപ്പൊ ഗംഗാദേവിയില് ഗംഗാനദിയില് കാല് വെച്ചപ്പോഴും ഗംഗ ഇങ്ങനെ ഒതിച്ചു വരുന്ന സമയത്ത് ഭഗവാന്റെ പാദത്തിനടുത്തെത്തിയപ്പോ ഒന്ന് സ്ലോ ആയിത്രേ ഒന്ന് ഒന്ന് ശാന്തമായിരുന്നു എന്താ ആ പാദത്തിൽ ആ നഖങ്ങൾ കണ്ടപ്പോ പെട്ടെന്ന് തൻ്റെ ഉറവിട ഓർമ്മ വന്നു എന്ന് കാരണം പണ്ട് അല്ലേ ബ്രഹ്മാവ് ഭഗവാൻ നാരായണന്റെ പാദം കഴുകിയ വെള്ളമാണ് ഗംഗാജലമായത് എന്നല്ലേ അപ്പോ തൻ്റെ ഉറവിടം ആ അത് നാരായണന്റെ പാദം അല്ലേ അത് കണ്ടപ്പോ തൻ്റെ ആ നഖത്തിൽ നിന്ന് തൻ്റെ ഉത്പത്തിയെ കുറിച്ച് ഓർമ്മ വന്നപ്പോ അവിടെ ഹർഷപ്രളകരിയായി എന്നാ പറയുന്നത് എന്നിട്ട് അവര് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടക്കുന്നത് വനവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവിടെ പൂജാതികളൊക്കെ ചെയ്യാൻ സീതാദേവിയും പ്രാർത്ഥിച്ചിട്ടാണ് അക്കരെ കടക്കുന്നത് അക്കരെ കടന്ന് അവര് ബുഹൻ ഇവരെ ഭരദ്വാശ്രമത്തിന്റെ അങ്ങോട്ട് വിട്ടു ഭരദ്വാജാശ്രമത്തിലേക്ക് പോയി അവിടെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോയി അങ്ങനെയാണ് വാൽമീകിയുടെ പൂർവ്വകഥ അവിടെയാണ് അവിടെ പറയുന്നത് അങ്ങനെ അവിടെ പോയി ഏർ ചിത്രം അവിടെ താമസിച്ച് സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞു അപ്പൊ രാ ലക്ഷ്മണൻ സേവാ സന്നദ്ധനായിട്ടുണ്ട് ഒരു മൂന്നാളും കൂടെ കാട്ടിലെ ഇതൊക്കെ കഴിച്ച് വനഭോജനങ്ങളൊക്കെ ചെയ്ത് നിവസിക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാ രാമൻ ബോയ ഉടനെ ദശരഥന് ആദ്യമൂത്ത് ദശരഥൻ മരിച്ചു അപ്പൊ ഉടനെ ഭരതനെ വിവരം അറിയിച്ചു ഭരതനൊക്കെ വന്നു ഭരതന്റെ വിലാപം അല്ലേ ഭരതൻ അമ്മ ഇങ്ങനെ ഭയങ്കര മോശമായിരിക്കണ വാക്കിനെ കൊണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ വശിഷ്ഠം പറഞ്ഞു എന്റെ അച്ഛൻ അത്രയും മോശമൊന്നുമല്ല അമ്മയും അങ്ങനെയൊന്നും പറയരുത് ഇതെല്ലാം വിധികൃതമാണ് എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ചു അപ്പോ ഭരതന് പിന്നെ സമാധാനം അതിനിപ്പൊ എന്താ ചെയ്യാം പക്ഷെ എന്തായാലും എനിക്ക് രാജ്യം വേണ്ട ഭരതന്നെ എനിക്ക് രാജ്യത്തിനോട് താല്പര്യം ഇല്ല അതൊക്കെ ജ്യേഷ്ഠൻ തന്നെയാണ് ഇതിന് അർഹൻ ജ്യേഷ്ഠൻ വേണ്ടാന്ന് പറഞ്ഞ് പോയില്ലേ നമുക്ക് കൊണ്ടുവരാം ശ്രീരാമനാണ് ശ്രീരാമനാണിതിനെ അർഹൻ അപ്പൊ പറഞ്ഞു നമുക്ക് അങ്ങ് എന്റെ കൂടെ നിൽക്കണം വശിഷ്ട മഹർഷിയോട് പറയാണ് എനിക്ക് ഇതിനോട് തീരെ താല്പര്യം ഇല്ല ഏർ അമ്മ ചോദിച്ചു വാങ്ങിയതാണ് എനിക്കതിന് താല്പര്യം ഇല്ല നമുക്ക് ഭഗവാ ഞാൻ പോയി വിളിച്ചാൽ ജേഷ്ടം വരും എന്ന് പറഞ്ഞിട്ട് പറയണേ നാളെ പുലർകാലി പോകുന്നതുണ്ട് ഞാൻ രാജീവ നേത്രനെ കാണാനായിട്ട് അല്ലെ പുഷ്കര നേത്രനെ കാണാൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം ഏഹ് ഞാനും ഭവാനും അരുന്ധരീ ദേവിയും അങ്ങു എന്റെ കൂടെ വരണം അരുന്ധരീ ദേവിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കനത്തിൽ പോയി ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഇവരെ പോവാൻ തയ്യാറായപ്പോ അപ്പോഴും കുറെ അന്തപുരവാസികൾ പോവാൻ റെഡിയാണ് എല്ലാ മാതാക്കന്മാർ മൂന്ന് മാതാക്കളും വന്നു വേറെ കുറെ പൗരവാസികളൊക്കെ വന്നു അവർക്കും ആർക്കും രാമന്റെ വിരഹം താങ്ങാൻ വയ്യ അങ്ങനെ അവരൊക്കെ തയ്യാറായി വന്നു അവരും ഇതുപോലെ എഴുന്നള്ളെന്ന് കണ്ടപ്പോ ഈ ഗുഹന് സംശയമായി എവിടെയൊക്കെ ആക്രമിക്കാൻ വരുകയാണ് അവരുടെ വില്ലും ശരങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെയാണെങ്കിൽ രാമലക്ഷ്മണന്മാര് വനവാസത്തിന് ശാന്തമായിരിക്കുന്ന വനവാസത്തിന് പോയിരിക്കയാണ് അവർക്കതൊരു വിഷമാവില്ലേ അപ്പൊ ഇവരുടെ അമ്പുമില്ലൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ യുദ്ധത്തിനൊന്നുമല്ല അപ്പൊ അവർക്ക് സമാധാനമായി അവര് അവരെ ഉപചരിച്ച് ഭ്രമൂലാരികളൊക്കെ കൊടുത്ത് അവിടെ കിടക്കാൻ പറഞ്ഞു എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് അവിടെ കിടന്നു എന്നിട്ട് പിറ്റേ ദിവസം ഗുഹൻ അഞ്ഞൂറ് തോണികൾ വരുത്തിന്ന് അവർ അപ്പൊ എത്ര ആൾക്കാരെ പോയിരിക്കണേ നോക്കൂ അതാണ് രാമൻ രാമന്റെ വ്യക്തിത്തെ അല്ലെ ഇപ്പൊ നമ്മളെ ഒരാള് അല്ലെ ഒരാളെ അത്രയും പേര് പ്രതീക്ഷിക്കുക അല്ലെ അതാണല്ലോ നമ്മുടെ വിജയം ഓ ഇത് പോയി കിടന്നത് എപ്പോഴാണോ അതോ എന്ന് വിചാരിക്കുന്നത് എന്നാ കാണാൻ പറ്റാ അല്ലെ ഇനി എന്നാണ് എനിക്ക് സംസാരിക്കാൻ പറ്റ എന്ന് ഒരാളെ കുറിച്ച് തോന്നുകയാണെങ്കില് അതാണ് ആ വ്യക്തിയുടെ വിജയം അല്ലെ ഇപ്പൊ രാമൻ ഇത്ര ദൂരം ഈ കടല നദിയൊക്കെ കടന്നു പോവാനായിട്ട് ഇത്രയും ഗൃഹസ്ഥന്മാരവിടെ എത്തിയിരിക്കുന്നു എന്ന് ഇനി ഇവരെ എല്ലാവരെയും കടത്തി ഗുഹൻ തന്റെ തോണിയില് ഭരതനെയും ഈ ശത്രുഘ്നെയും മാതാക്കളെയും ഒക്കെ കയറ്റി മറ്റുള്ള അഞ്ഞൂറ് തോണികളിലെ അനുചരന്മാരെയൊക്കെ കയറ്റി അപ്പുറത്തേക്ക് കടത്തി അപ്പറത്തേക്ക് കടത്തിയപ്പോ അവിടെ അവര് ശാന്തമായ വാസം അനുഷ്ഠിക്കണ അവിടെ ആരണ്യത്തില് അപ്പോ അവിടെ ഈ വിഷമം ഉണ്ടായി അപ്പൊ അവർക്കും സംശയമായി ഇവിടെ എന്താ വീണ്ടും വന്നത് അപ്പൊ പറഞ്ഞു ഇവരാണ് നോക്കിയപ്പോ ഭരതനാണ് അപ്പൊ എന്താ വന്ന ദശരഥന്റെ ചരമം ഇവർക്കും വിഷമം ഉണ്ടായി പക്ഷെ വീണ്ടും അവിടെ വസിഷ്ഠനൊക്കെ സമാധാനിപ്പിച്ചു അങ്ങനെ പിതൃബലി പിതൃതർപ്പണം ചെയ്തു അല്ലെ അങ്ങനെ ബലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ശ്രാദ്ധ കൂട്ടേണ്ട ആവശ്യമുണ്ടോ ഏർ അതൊക്കെ വേസ്റ്റല്ലേ അതൊക്കെ വേണ്ട എന്നൊന്നും തോന്നണ്ട രാമൻ അടക്കം ചെയ്യുന്നുണ്ട് പിതൃതർപ്പണം ചെയ്തു ദശരഥൻ അത് സ്വീകരിച്ചു അങ്ങനെ അവർക്ക് ആദ്യം വിഷമം ഉണ്ടായാലും അവർ ആ ക്രിയകളൊക്കെ ചെയ്തു എന്നെ ഭരതനെ സമാധാനിപ്പിച്ച് അയക്കാൻ നോക്കിയപ്പോ ഭരതനുണ്ട് പോന്നു ഭരതൻ പറഞ്ഞു ഞാൻ പോകുന്ന പ്രശ്നമില്ല ഇല്ല ഞാൻ പോവില്ല അങ്ങേം കൊണ്ടേ പോവുള്ളൂന്ന് പറഞ്ഞു പക്ഷെ രാമൻ പ്രതിജ്ഞാബദ്ധനാണ് പ്രതിജ്ഞ ലംഘിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ആ അപ്പോ അതിൽ കുറെ സംവാദമൊക്കെ നടന്നു അവസാനം ഭരതൻ പറഞ്ഞു എന്നാ ശരി അങ്ങയുടെ പാതുകം തരണം അതിന്റെ വസിഷ്ഠന്റെ ഇടപെടലോടുകൂടി ആ പാതകം കൊടുത്ത് ആ പാതകം സ്വീകരിച്ച് ആ അങ്ങ് തന്നെയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുക ഞാനല്ല അങ്ങയുടെ പ്രതീകമായിട്ടിത് അവിടെ ഉണ്ട് ഇതാണ് അങ്ങയുടെ സാന്നിധ്യം ഞാൻ ഇതിലേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് അങ്ങനെ ഇവര് തിരിച്ചു പോയി അപ്പൊ ഈ ഭരതവിലാപവും ഇവരുടെ സംവാദവും ഒക്കെ വളരെ ദീർഘായിട്ടുണ്ട് ഇങ്ങനെ വിര് പോയി കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു ആ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്താണ് അയോധ്യയിൽ നിന്ന് ഇനി കൂടെ കൂടെ ആൾക്കാരെത്തും അപ്പൊ നമ്മൾ സാധകർ ശ്രദ്ധിക്കേണ്ട മറ്റെന്താണ് നമുക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച വേണോ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ കഴിയുന്നതും അകന്നിരിക്കണം അതായത് എവിടെയാണോ നമുക്ക് പാശം ഉണ്ടാവാൻ സാധ്യത ആദ്യത്തെ കുറച്ചു കാലങ്ങളിൽ എങ്കിലും പിടികൊടുക്കരുത് ഇവിടെ എത്തുന്നിടത്ത് നമ്മൾ ഇരിക്കുന്നത് ഇവിടെയാണെന്ന് അറിഞ്ഞെങ്കിൽ കൂടെ കൂടെ വരും പിന്നെ ബന്ധങ്ങളായി പിന്നെ ഓർമ്മപ്പെടുത്തലുകളായി പിന്നെ വീണ്ടും ടെംപ്റ്റിങ് ആയി അതിലൊക്കെ വീണ് പോകും ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ഏർ ആരും വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് അവര് ദണ്ഡകാരണ്യത്തിലേക്ക് എത്തുന്നത് അതാണ് ആരണ്യകാന്ഡം ദണ്ഡകാരണ്യം കുറെ കൂടെ ഘോരമായിരിക്കുന്ന വനം അവര് അവിടേക്ക് കടന്നു അവിടെ വളരെ ഇടതിങ്ങിയ വനമാണ് പക്ഷി മൃഗാദികളുടെ ശബ്ദവും ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഒക്കെ ഒരു വല്ലാത്ത ഒരു ഭീകരത ഒക്കെ തോന്നുന്നുണ്ട് അതായത് അവരവരുടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വളരെ ഘോര ഗർജനൊക്കെ കേട്ടപ്പോ വന്നു വിരാധൻ വന്നു അല്ലെ വിരാധന്റെ മർദ്ദപഥം വിരാധൻ വന്നിട്ട് ഇങ്ങനെ എന്താ വിരാധന്റെ ഈ അമ്പുകളിലും ഇതൊക്കെ ഓരോരോ വലിയ വലിയ മൃഗങ്ങളുടെ തലയൊക്കെ തൂങ്ങയാണ് ഇങ്ങനെ അങ്ങനെ വളരെ വികൃത ഭാവത്തിലാണ് വരണത് എന്നിട്ട് നിങ്ങൾ എന്താ ഈ അരവുധിയൊക്കെ കൊടുത്തിട്ട് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ അതൊരു സ്ത്രീ ഉണ്ടല്ലോ കൂടെ ഇത് അപകടമാണ് ഇവരിവരുടെ കഥ പറഞ്ഞപ്പോ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിക്കോളാൻ പറഞ്ഞു എങ്ങനെ പക്ഷെ നിങ്ങൾ ഓടിക്കോ ഈ സ്ത്രീ ഇവിടെ നിർത്തിയിട്ട് പോണം അമ്പും ചെലങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോണം ഇല്ലെങ്കിൽ നിങ്ങളെ മൂന്ന് പേര് ഞാൻ കൊല്ലും അപ്പോ രാമൻ ലക്ഷ്മണനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ട് നിൽക്കണം ഇവിടെ കുറെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു അപ്പോ ലക്ഷ്മണൻ അതിന് തയ്യാറായി അമ്പുമില്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ തമ്മിൽ ഘോര യുദ്ധം നടത്തി രാധനെ കൊന്നതോടു കൂടിയിട്ട് ആകാശത്ത് പുഷ്പവൃഷ്ടികളും ദേവന്മാരുടെ എല്ലാം ഉണ്ടായി അപ്പോഴാണ് ആ ഒരു ദിവ്യരൂപം വന്നു രൂപം ഇങ്ങനെ പറയണേ ഞാൻ വിദ്യാധരനാണ് അപ്പൊ അങ്ങയുടെ കൈ കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടി ഈ വിരാധനിൽ നിന്ന് വിരാ വിദ്യാധരനാവ അപ്പൊ നമ്മളൊക്കെ ശരിക്കും വിദ്യാധരനാണ് ഞാൻ രാമനാണ് എന്ന അറിവ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ നമ്മൾ പ്രയത്നം കൊണ്ട് പ്രവൃത്തി കൊണ്ട് എന്താവുന്നു രാക്ഷസ രാക്ഷസപ്രവർത്തികള് അതുകൊണ്ട് മറന്നു അപ്പൊ രാമന്റെ സാമീപ്യം അറിവുള്ളവര് അത് ഓർമ്മിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ പൂർവസ്ഥിതിയെ പ്രാപിക്കുന്നത് ആ വിരാധവധം അത് കഴിഞ്ഞിട്ട് പിന്നെ വിരാധവഥം കഴിഞ്ഞ് പിന്നെ മുനിമണ്ഡല ആഗമ അവിടെ കുറെ അവിടെ നിങ്ങോട്ട് പോവാണ് ഈ ഇവരുടെ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അപ്പൊ വേറെ കുറെ മുനിമാരും ഒക്കെ അവിടെ വന്നു വിരാധന്റെ സമയത്ത് അങ്ങനെ ഒരു മുന്നോട്ട് പോയി കുറെ മുനിമാരുടെ ഒരു മണ്ഡലം കൂട്ടം കണ്ടു ഒരുപാട് പേര് ദിവസുന്നുണ്ട് അവിടെ അവർക്കൊക്കെ ഈ രാക്ഷസന്മാരുടെ ആക്രമണങ്ങൾ ഏർപ്പെടുന്നുണ്ട് അവർ പറഞ്ഞു ഇവിടെ ഒരുപാട് അന്യായങ്ങൾ നടക്കുന്നുണ്ട് കാണിച്ചു തരാം എല്ലാ ആശ്രമങ്ങളൊക്കെ കാണാം പോണ വഴിയിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ കൂടെ ഇവരൊക്കെ നടന്നു ശരഭംഗന്റെ ആശ്രമം പിന്നെ ശരഭംഗന്റെ കഥ അദ്ദേഹമൊക്കെ ഒരു പ്രധാന കഥാപാത്രമാണ് രാമന്റെ സാന്നിധ്യത്തിൽ ശരഭംഗൻ ദേഹത്യാഗം ചെയ്യുന്നു ശരഭംഗൻ ദേഹത്യാഗം ചെയ്തു എന്ന് അറിഞ്ഞ സമയത്ത് മോക്ഷം കിട്ടിയ സമയത്ത് ഒരുപാട് മുനിമാരൊക്കെ അവിടെ വന്നിട്ട് രാമനെ സ്തുതിച്ച് എല്ലാവരും എന്റെ എൻ്റെ ആശ്രമത്തിലേക്ക് വരണം എന്റെ ആശ്രമത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ എല്ലാവരും രാമനെ ഏർ ക്ഷണിക്കുകയാണ് പിന്നെ രാമൻ ലക്ഷ്മണനും സീതയോടുകൂടി ഒരുപാട് ആശ്രമങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പോയിട്ടാണ് സുന്ദരമായിരിക്കുന്ന സുതീക്ഷണാശ്രമത്തിലേക്ക് പോയി സുധീക്ഷണാശ്രമവും നല്ല വിവരണമാണ് സുധീക്ഷനും അവിടെ തൻ്റെ ആശ്രമത്തിലെത്തി അവിടെ ഉപചരിച്ച് അദ്ദേഹത്തിനെ സ്തുതിക്കുന്നുണ്ട് പിന്നെ സുധീക്ഷണൻ അവിടുന്ന് അഗസ്ത്യ അഗസ്ത്യ തന്റെ ഗുരുവായിരിക്കുന്ന അഗസ്ത്യന്റെ സന്നിധിയിലേക്ക് പോവാണ് അഗസ്ത്യാശ്രമ പ്രവേശം അതും വളരെ പ്രധാനമാണ് അഗസ്ത്യാശ്രമത്തിന്റെ പരിസരത്തെത്തിയപ്പോ തന്നെ അതിനെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ മുൻപിൽ നിന്നിട്ട് പറഞ്ഞു മഹർഷിയോട് പോയി പറയണം രാമലക്ഷ്മണന്മാരോട് വന്നിട്ടുണ്ട് ആ ഞങ്ങള് അകത്ത് വരട്ടെ എന്ന് ചോദിക്കാനും എന്ന് പറഞ്ഞു അങ്ങനെ അനുചരന്മാർ പോയി പറഞ്ഞു അവിടെ അപ്പൊ പറയണം അപ്പൊ ഇവരെല്ലാവരും എന്താ പറഞ്ഞത് എല്ലാ മഹർഷിമാരും പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്ക കാത്തിരിക്കലേ ഇപ്പൊ എന്താ അർത്ഥം ഗുരുക്കന്മാര് നമ്മളെ കാത്ത എപ്പോഴും ഉണ്ട് വി ആർ നോട്ട് അവൈലബിൾ പക്ഷെ നമ്മൾ പറയാ എന്താ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ആരും ഉണ്ടായിട്ടില്ല എന്നെ അന്ന് കാലത്ത് ആരെങ്കിലും ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എന്നോ നന്നായേനെ അല്ലേ കൊറേ കാലം മുമ്പ് എനിക്ക് ആരും ഇത് പറഞ്ഞു തന്നില്ലല്ലോ ദേ ആർ ദേർ അപ്പോ ഗൃഹസ്ഥന്റെ ഒരു ദൗത്യമാണ് ഈ ആശ്രമങ്ങൾ സന്ദർശിക്ക ഇടയ്ക്ക് പോയി താമസിക്കണം അപ്പോഴേ അറിവ് കിട്ടുള്ളൂ െ അവിടെ നമ്മളും ശ്രദ്ധിക്കാറില്ലല്ലോ ഇപ്പൊ എന്താ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും അമ്മമ്മുടെ അടുത്ത് പോയി അവിടെ പോയി ഉണ്ടാക്കി കഴിച്ചു കഴിച്ചു നടന്നു കാഴ്ചകൾ കാണാൻ മാളുകളിൽ പോവാ എക്സിബിഷന് പോവാ പിന്നെയും പർച്ചേസിങ്ങും അതൊന്നും ഒക്കെ തന്നെ അപ്പൊ മക്കളൊക്കെ ദൂരെയാണെങ്കിലും ആണെങ്കിലും വരുമ്പോഴെങ്കിലും ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുക അറിവുള്ളവരെ കാണിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോവാ അല്ലേ പണ്ടൊക്കെ ഈ ബന്ധുക്കളുടെ അടുത്തും അവിടെയൊക്കെ പോയി വിസിറ്റൊക്കെ ഒക്കെ ലീവ് കഴിഞ്ഞു അപ്പഴേക്കും പിന്നെ ആശ്രമങ്ങൾ പോകാനുണ്ടോ സമയം ഇപ്പൊ അതും ഇല്ല വരെ വരെ ബന്ധുക്കളൊന്നും വേണ്ടപ്പോ അതിനൊന്നും സമയവും ഇല്ല ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായാൽ പോലും പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക അനുഗ്രഹം വാങ്ങിക്കേ നമുക്ക് ഒരു ഫംഗ്ഷൻ വെക്കാം എല്ലാവരും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ എന്നിട്ട് ഒരു ഫംഗ്ഷൻ വെക്കാ ഇൻവൈറ്റ് ചെയ്യാം അവിടെയും ഫോർമൽ കുറെ ബലൂണും കെട്ടി വെക്കി കുറെ തുള്ളിച്ചാടി ഉള്ള ആൾക്കാർക്ക് തന്നെ കുറെ ഭക്ഷണവും കൊടുത്ത് അടിച്ചു അവിടെ വന്ന് എന്റെ കുട്ടിയെ കണ്ടുകൊടുവാ അപ്പൊ നമുക്ക് എവിടെ ഉന്നമനം ഉണ്ടാവാൻ നോക്കൂ അപ്പൊ ഗൃഹസ്ഥന്മാര് പോകാനാവുമ്പോ ആശ്രമങ്ങളൊക്കെ നശിച്ചു പോകും കാരണം ആ ആശ്രമം ഉണ്ടാക്കുന്ന സന്യാസിമാർക്ക് അതിനോട് മമതയൊന്നും ഉണ്ടാവില്ല അത് നശി പോകുന്നതിനോട് അവർക്ക് വിഷമം ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ആശ്രമങ്ങളെല്ലാം അന്യൻ നിന്ന് പോയി മറ്റു പല ഇല്ലേ ഇപ്പൊ എന്നിട്ട് എന്തായി നമുക്കിപ്പോ ഏകാഗ്രത വേണം എന്നിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളച്ചാട്ടവും പാറ കഷ്ണങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റിസോർട്ടുകളിൽ ബുക്ക് ചെയ്തിട്ട് പതിനായിരങ്ങൾ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി ഒരു ദിവസം രണ്ടു ദിവസം ഹായ് എന്ത് കൂള ഇവിടെ പിന്നെ ആ വീഡിയോ ഷെയർ ചെയ്തു നല്ല സുഖമുണ്ട് അപ്പൊ ഇത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഗൃഹസ്ഥന് എങ്ങനെ വാനപ്രസ്ഥത്തിലേക്കുള്ള മെച്യൂരിറ്റി വരും ഇടയ്ക്കിടയ്ക്ക് ഈ സംഗമം വേണം സത്സംഗം വേണം സത്സംഗം പറഞ്ഞ ഓർഗനൈസ്ഡ് സത്സംഗത്തിൽ ചെന്ന് ഇരിക്കലല്ല മാത്രമല്ല മഹാന്മാരെ പോയി കണ്ടുമുട്ടണം അവരെ പോയി പരിചയപ്പെടണം അവരുമായിട്ട് സംവദിക്കണം അതാണ് രാമൻ ഇങ്ങനെ കുറെ ആശ്രമങ്ങളിലേക്ക് പോണത് അവരെയൊക്കെ അനുഗ്രഹിക്കേണ്ട കാരണം ഗൃഹസ്ഥന്മാരുടെ സഹായം അവിടെ ആവശ്യമുണ്ട് അവരുടെ അനുഗ്രഹം ഗൃഹസ്ഥൻ ആവശ്യമുണ്ട് പരസ്പര പൂരകങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഒരു സന്ദർശനം ഏഹ് രണ്ടു കൂട്ടർക്കും അനുഗ്രഹമായി രാമന്റെ വനവാസം കൊണ്ട് ഒരുപാട് പക്ഷിമൃഗാദികൾക്ക് തപസ്വികൾക്ക് ഒക്കെ അനുഗ്രഹമാണ് ഇവർ രാമനും സന്തോഷം ഇവരെയൊക്കെ കാണാൻ സാധിച്ചല്ലോ അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചു അങ്ങനെ സന്തോഷം അങ്ങനെ അഗസ്ത്യ മഹർഷി അവിടെ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അഗസ്ത്യ മഹർഷി സ്തുതിക്കുന്നുണ്ട് അഗസ്ത്യ മഹർഷിയുടെ സ്തുതിയിൽ എന്താണ് ഓരോ സ്തുതിക്കും ഓരോ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടാവും അതാണ് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാലും കാര്യമൊന്നു തന്നെയാണെങ്കിലും ഓരോരോ ആസ്പെക്ട് എന്നാണ് പറയുന്നത് അഗസ്ത്യ മഹർഷി മായാ മായാ കാര്യങ്ങള് ഏർ അതില് അതിൽ നിന്ന് നിസ്പൃഹനായ ഞാൻ മായ മായോപാധികള് ഉം മായയുടെ ബന്ധന രീതി അതെല്ലാം പറഞ്ഞിട്ട് അഗസ്ത്യ മഹർഷി ആ ഭഗവാനെ സ്തുതിച്ച് നിസ്പ്രഹനാണ് അങ് അപ്പൊ പറഞ്ഞില്ലേ വീണ്ടും നമ്മൾ തന്നെ ഓർമ്മിക്കേണ്ടത് ഇത് ഈ സ്തുതികളൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ളതാണ് അങ്ങനെ അഗസ്ത്യൻ ശ്രീരാമാദികളെ പിന്നെന്തായി പഞ്ചവടിയിൽ കൊണ്ടിയാക്കി നല്ല സ്ഥലം എവിടെയാ എനിക്കിരിക്കാൻ നല്ല സ്ഥലം കാണിച്ചു തരണം പറഞ്ഞു അപ്പൊ അഹസ്യം മഹർഷി വെച്ചിരിക്കയാണ് അങ്ങനെ അങ്ങ് എവിടെ ഇരിക്കുന്നത് എല്ലാവരുടെ ഹൃദയങ്ങളിലും ഇരിക്കയാണ് അതെ ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളില് സാധക ഹൃദയങ്ങളിൽ അങ്ങ് പ്രത്യേകം വരുവെന്നോ അങ്ങക്കിനിയിരിക്കാം വേറെ എവിടെ സ്ഥാനം എന്നാലും ചോദിച്ചതിന് പറഞ്ഞു തരാം അങ്ങക്ക് യോഗ്യമായത് പഞ്ചവടിയിലാണ് പഞ്ചവടി ഏഹ് ഇപ്പൊ നാസിക്കിൽ ഉണ്ടല്ലോ പഞ്ചവടി എന്താ പഞ്ചവടി അഞ്ച് വടവൃക്ഷങ്ങളാണ് വ വടിയല്ല മഠവൃക്ഷങ്ങൾ പഞ്ച് അഞ്ച് മഠവൃക്ഷങ്ങള് അതിന്റെ ചുവട്ടില് ഒരു പർണശാല ഇപ്പോഴും ഉണ്ട് സംഭവം അവിടെ അവിടെ പർണശാല കെട്ടി അവിടെ നിന്ന് വളരെ സേഫായിരിക്കും സന്തോഷായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്താ പഞ്ചവടി യഥാപഞ്ചാവതിഷ്ഠന്തി പ്രാണാനി മനസാസഹ എവിടെയാണ് കഠോപനിഷത്തിന്റെ അവസാനം പറയുന്നുണ്ട് നമ്മുടെ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണന്മാരെയും എല്ലാം സംയമനം ചെയ്ത് മനസ്സും അതിൻ്റെ കൂടെ അടങ്ങുന്ന സമയത്തുണ്ടാകുന്നതാണ് പഞ്ചവടി അതിനാൽ ശാന്തം അങ്ങേയറ്റത്തെ ശാന്തം ആ ശ്രീരാമൻ അവിടെ ഗൗതമി തീരത്ത് പഞ്ചവടിയിൽ എങ്ങനെ കഷ്ട കഷ്ടപ്പെട്ടല്ല അയ്യോ ഞങ്ങൾ എങ്ങനെ കൊട്ടാരത്തിലേക്ക് ഇരുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല രാമൻ അവിടെ അയോധ്യയിൽ വാണരുന്നുള്ള പോലെ തന്നെയാണ് ഇവിടെയും ഇരുന്നത് എന്ന് അങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോ അവിടെ വീണ്ടും ലക്ഷ്മണൻ ഉപദേശം ലക്ഷ്മണൻ അങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോ പോയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മതത്വത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പോ അതിഗുഹ്യമാം ഉപദേശം രാമൻ കൊടുത്തു എന്നാണ് രാജഗുഹ്യം അതും വളരെ ശ്രേഷ്ഠമായ ഒരു ഉപദേശമാണ് അതില് പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ സാധനകളെ എല്ലാം പറഞ്ഞിട്ടുണ്ട് സാധന മാത്രല്ല പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകളൊക്കെ എന്താണ് മാനം ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം എന്നിവ വെടിഞ്ഞ് സന്തുഷ്ടനായിട്ട് ഇരിക്കലാണ് നമ്മുടെ സാധന ആ ലക്ഷ്മണനോട് പറയുന്നത് ലക്ഷ്മണന് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും ആയിട്ടാണ് അത് പറഞ്ഞത് അതുകൊണ്ട് സമബുദ്ധി ഭക്തി ചിത്തശുദ്ധി ദേഹശുദ്ധി സത്കർമ്മങ്ങള് സത്യം ബ്രഹ്മചര്യം ആത്മവിചിന്തനം അനഹങ്കാരം സമഭാവന നാമജപം നിസ്നേഹത്വം ദുർജന സംസർഗത്തെ തിജിക്കല് ഏകാന്തവാസം മനനം എന്നിട്ട് അവസാനം ഭക്തിയുടെ പ്രാധാന്യം അതായത് ഈ പറഞ്ഞ ജീവിത മൂല്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാൻ ഇല്ലെങ്കിൽ ഗൃഹസ്ഥന്മാര് മാത്രമാവും ഗൃഹസ്ഥാശ്രമികളാവില്ല അങ്ങനെ അന്ധക്കരുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ ആ ഒരു ജീവിതത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് അതിന് ഭക്തിക്ക് കാരണം എന്താണ് ഭക്തിക്ക് കാരണം പ്രധാനപ്പെട്ടിട്ടുള്ള ഈ തന്നെ നാമജപാതികളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത് കൂടുതൽ നാളെ കാണാം അങ്ങനെ ഭക്തിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ലക്ഷ്മണനെ അവിടെ ബോധവാന്മാരാക്കി ഒന്നും കൂടെ ലക്ഷ്മണനിലൂടെ നമ്മളെയൊക്കെ അപ്പോഴേക്കും ശൂർപ്പണേഖ വന്നു ഷൂർപ്പണക അവിടെ പ്രത്യക്ഷപ്പെട്ട അറിയാമല്ലോ സംവാദം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചതും ഏഹ് ഷൂർപ്പണകയുടെ കാതും മൂക്കുമൊക്കെ അറുത്തു ഷൂർപ്പണകയ്ക്ക് ദേഷ്യം വന്നു ഏഹ് ഖരതോ ഖരൻ വന്നു ഖരനെ വധിച്ചു പിന്നെ അവിടെ പോയി രാവണന്റെ ജെവിയിലെത്തി രാവണന്റെ രാവണനെ പ്രകോപിപ്പിച്ചു രാവണൻ എപ്പോഴേക്കും സീതയില് ആകർഷനായിട്ട് അല്ലെങ്കിൽ ആസക്തിപ്പുണ്ട് അവിടെ നിങ്ങളുടെ ബ്രഹ്മചാരി വേഷം കെട്ടി വന്നു ഇപ്പൊ നമുക്ക് അത്ഭുതം തോന്നി ഈ ചിത്രകൂടത്തില് ആ സ്ഥലം കഴിഞ്ഞാല് ഈ ഇത്ര സേഫ് ആയിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ നുഴഞ്ഞറിഞ്ഞിട്ട് ഇഴഞ്ഞിറങ്ങണം അങ്ങനെ ഇരിക്കേണ്ട അതിൽ നിന്ന് എങ്ങനെയാ ഈ സീത പ്രലോഭിതയായിട്ടാ രേഖ കടന്നിട്ട് അങ്ങോട്ട് പോയത് അപ്പോഴാണ് നമ്മൾ ഇങ്ങനെയും സുരക്ഷിതമായിട്ട് ഇത്രയും ശ്രദ്ധിച്ചിട്ടിരിക്കുമ്പോഴും ചെറിയ ഒരു വഴുതല് മതി രാവണന്റെ കൈപ്പെടാൻ ബഹിർമുഖികളാകാൻ അങ്ങനെ പുറമേക്ക് കാലു വെച്ച് ദാനം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോ സീതാദേവിയെ കട്ടുകൊണ്ട് പോയി ആ കട്ടുകൊണ്ട് പോകുന്നത് ജഡായു കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോ ആ ജഡായുവിനെ എന്താ പറയാ തോൽപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോ ജ തിരിച്ച് ഈ എന്താ പറയാ സീത പോയി എന്ന് ഈ മാന് മാനനെയൊക്കെ കുന്ന് മാനന്റെ പിന്നെ പോയി ആ സംഭവം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ സീത പോയി എന്ന് എന്നറിഞ്ഞപ്പോഴോ അയ്യോ പോയല്ലോ ഇനിയിപ്പോ നമ്മൾ എന്താ പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞിരിക്കല പിന്നെന്താ എന്താ അന്വേഷിക്ക െ അപ്പൊ ആത്മവിദ്യ നോക്കൂ സീത ആരാണ് കൂട്ടി കൊടുത്തത് ഗുരുവാണ് അല്ലെ വിശ്വാമിത്രൻ അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അറിവ് സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമാണ് അപ്പൊ എന്താ മായാമോഹം ഇവിടെ കാഞ്ചന സീതയില് കാഞ്ചന മാനില് സ്വർണ ആഗ്രഹം വന്നതാണ് അപ്പൊ ആഗ്രഹങ്ങൾ പല രൂപത്തിൽ വരും അത് വന്നു കഴിഞ്ഞാൽ കാമം കഴിഞ്ഞാൽ രാമൻ പോയി അതുകൊണ്ട് വളരെ ബദ്ധ ശ്രദ്ധയോടുകൂടി വേണം നമ്മള് ഗൃഹസ്ഥ ജീവിതവും അനപ്രസ്ഥ ജീവിതവും നയിച്ച് അന്ത അകം കൊണ്ട് സന്യാസത്തിന് തയ്യാറാവാം അപ്പോ ഈ സീതാദേവിയെ നമുക്ക് ബ്രഹ്മവിദ്യ ആയിട്ടും കാണാം ഉത്തമ ഭക്തിയായിട്ടും കാണാം അപ്പൊ ബ്രഹ്മവിദ്യ നമുക്ക് അതിനോട് അതിൻ്റെ ആ തീവ്രത നഷ്ടപ്പെട്ടപ്പോഴോ പിന്നെ നമുക്ക് അതിനെ വീണ്ടും സ്വായത്തമാക്കാനായിട്ട് ഭക്തിയാണ് എളുപ്പം അങ്ങനെ ആ ഭക്തി വീണ്ടും നമ്മൾ എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് തിരിച്ച് ആത്മജ്ഞാനത്തിലേക്ക് എത്തേണ്ടതെന്നാണ് ജഡായുവിനെ കാണുന്നതും ജഡായു ശബരി ആശ്രമത്തിലേക്ക് നയിക്കുന്നതും ശബരി കിഷ്കിന്ധയിലൂടെ ഏർ ഈ ഈ രാമ ലക്ഷ്മണാദികളുടെ സീതാന്വേഷണത്തിനെ പുരോഗമിക്കുന്നതും ഒക്കെ നമുക്ക് നാളെ കാണാം നാളെ നമുക്ക് കിഷ്കിന്ധയിലേക്ക് പോവാം ഹരി ഓം जय जय राम जय सीता राम 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 जय जय राम जय सीताराम जय जय राम जय सीताराम जय सीताराम जय सीताराम सियावर रामचंद्र की जय पवन सुत हनुमान की जय बोलो भाई संतन की जय सदुनाथ महाराज की जय ॐ पूर्णमदः पूर्णमिदम् पूर्णात् पूर्णमुदच्छते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ